എത്രയും ബഹുമാനപ്പെട്ട പോൾഡ്രമ്പാച്ചൻ മാത്തുക്കുട്ടി അച്ഛൻ എൽദോ അച്ഛൻ ഇന്ന് ഈ വചനം ശ്രവിക്കുവാൻ ദേവാലയ സന്നദ്ധിയിലെത്തിയിരിക്കുന്ന മക്കളെ അതോടൊപ്പം ഗ്രിഗോറിയൻ ചാനലിലൂടെ ഈ സുവിശേഷം കേൾക്കുന്ന എല്ലാ ദൈവിക ജനവുമേ ക്രിസ്തുവേഷുവിൽ സ്നേഹവന്ദനം ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് ഞാൻ തെരഞ്ഞെടുത്തത് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായം ഒരു സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ഇടുന്നതായ ദാനി വീഷ് രാജാവിൻ്റെ ചിത്രമാണ് ആ വേദഭാഗ്യത് ധാനിയൽ ഇൻ ദേൺ ഓഫ് ലയൻസ് എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹം വളർന്നു വന്നത് യഹൂദാലനായിട്ടാണ് ഇസ്രായേലിൽ ജീവിച്ച യഹൂദ ബാലന്മാരിൽ ഒരു പ്രധാന വ്യക്തിയായിട്ടാണ് ധാനിയേലിൻ്റെ പുസ്തകത്തിൽ ധാനിയൽ തന്നെ കുറിച്ച് തന്നെ പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ ബാബിലോൺ എന്ന് പറയുന്ന ദേശത്ത് എന്നുള്ളതാണ് നമ്മുടെ ആമുഖ ചിന്ത അതേ തുടർന്ന് ധരിയലിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം വേദപുസ്തകം കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ മാസത്തെ എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്നതിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യാഖൂബിൻ്റെ മക്കളായ പന്ത്രണ്ട് മക്കളിൽ നിന്നുകൊണ്ട് ഒരു ചരിത്രം ഞാൻ പറയുകയുണ്ടായി ആ പന്ത്രണ്ട് മക്കൾ പത്ത് പേർ അല്ലെങ്കിൽ ഒന്നാമത് പന്ത്രണ്ട് ഗോത്രങ്ങളും ചേർന്നിരുന്നപ്പോൾ അത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജാവ് ഭരണം നടത്തുന്നതായിട്ട് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു പത്ത് ഗോത്രങ്ങൾ ഒരുമിച്ച് മാറുകയും അത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമായി തീരുകയും ചെയ്തു അതിൽ നിന്നും മാറി നിന്ന രണ്ട് ഗോത്രങ്ങളുണ്ട് അത് യഹൂദ ഗോത്രവും ബെഞ്ചമിൻ ഗോത്രവും കുറെ ലേപിക്കാരായ മനുഷ്യരുമാണ് അവർ യഹൂദ രാജാക്കന്മാരുടെ കീഴിൽ ജീവിച്ചു എന്നും ഞാൻ പറഞ്ഞു ഒരു പക്ഷേ നിങ്ങൾ സ്ഥിരമായി ഈ ദിവസങ്ങളിൽ ദേവാലയത്തിൽ വരുന്നതായതുകൊണ്ട് എൻ്റെ ആ മുഖ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായേക്കാം അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഗോത്രങ്ങൾ കനാൻ ദേശത്ത് നിന്ന് അല്ലെങ്കിൽ മിസ്രൈം ദേശത്ത് നിന്ന് കനാൻ ദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഒന്നായി നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് പിന്നീടുണ്ടായത് പത്ത് ഗോത്രങ്ങൾ ഒരു ഭാഗത്തായി മാറുകയും രണ്ട് ഗോത്രങ്ങൾ മറ്റൊരു ഭാഗത്തായി മാറുകയും ചെയ്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രം പുതുതായി ആരംഭിക്കുന്നു എങ്കിലും ഈ പത്ത് ഗോത്രങ്ങൾ ഒരുമിച്ച് ചേർന്നതിനെ ഇസ്രായേൽ എന്ന് വിളിക്കുകയും അതിനൊരു ഇസ്രായേൽ രാജാവ് ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ബാക്കി രണ്ട് ഗോത്രങ്ങൾ ഈ പറയുന്ന യഹൂദ ഗോത്രവും ബെഞ്ചമിൻ ഗോത്രവും ലേവിയ ഗോത്രത്തിലെ കുറേ ആളുകളും ഒരുമിച്ച് മറ്റൊരിടത്ത് ചേർന്ന് അവരെ ഭരിക്കുന്ന ആളിൻ്റെ പേര് യഹൂദ രാജാവുമെന്ന് എന്നാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു എന്നാൽ ഇന്നത്തെ ചിന്തയിൽ ഒന്നാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു പത്തു ഗോത്രങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുകയും രണ്ട് ഗോത്രങ്ങൾ മറ്റൊരു സ്ഥലത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ചരിത്രം അല്ലെങ്കിൽ ആ സംഭവം വേദപുസ്തകത്തിലുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായമൊക്കെ ആകുമ്പോൾ രണ്ട് സംഭവ ചരിത്രങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ട് അതായത് അസീറിയൻ ക്യാപ്റ്റിവിറ്റിയും ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയും ഒരുപക്ഷെ ചില പുസ്തകങ്ങൾ നമ്മൾക്ക് പഠിക്കണമെങ്കിൽ എൻ്റെ ആമുഖത്തിൽ ചില അറിവുകൾ ആവശ്യമാണ് അതായത് അസീറിയൻ ഇക്സായലിനെ കുറിച്ചും അസീറിയക്കാരുടെ ആക്രമണവും അതുപോലെ തന്നെ ഇപ്പുറത്തെ ബാബിലോണിയൻ ആക്രമണവും ആദ്യമായി ഇസ്രായേൽ പിടിക്കപ്പെടുന്നത് നിങ്ങൾക്കറിയാം വേദപുസ്തകത്തിൽ ചെറിയ ചെറിയ രാജ്യങ്ങൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുകയും പിടിക്കുകയൊക്കെ ചെയ്തുവെങ്കിലും പൂർണ്ണമായും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ചരിത്രം പറയുന്നത് അസീറിയൻ ക്യാപ്റ്റിവിറ്റിയുടെ കാലഘട്ടത്തിൽ ഇതേതാണ്ട് ബി സി സെവൻ ഫിഫ്റ്റി സെവൻ ഫോർട്ടി സമയങ്ങളിൽ നടന്ന ഒരു സംഭവമാണ് അവർ വന്നു അസീറിയക്കാർ വന്നു ഇസ്രായേലിലെ പത്ത് ഗോത്രങ്ങൾ പിടിച്ചുകൊണ്ടുപോയി ഇപ്പുറത്തെ രണ്ട് ഗോത്രങ്ങളുണ്ട് ഈ പത്ത് ഗോത്രങ്ങളെ പിടിച്ചുകൊണ്ട് അവർ അങ്ങ് പോയി അതിനകത്ത് വേദപുസ്തകത്തിൽ പിന്നീട് ഒത്തിരി അറിവുകൾ അതിനെക്കുറിച്ചില്ല ഈ പത്ത് ഗോത്രങ്ങളെ പിടിച്ചു കൊണ്ടുപോയതിനെക്കുറിച്ചാണ് വേദപുസ്തകം പലപ്പോഴും യേശുക്രിസ്തു പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്കറിയാം തൻ്റെ അപ്പൂസോലന്മാരോട് പറയുന്നുണ്ട് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകൾ ഈ ഒരു വാക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട് നിങ്ങളില്ലേ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് നിങ്ങൾ ആദ്യം പോകേണ്ടത് ഇത് എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഈ അറിവിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ലോ ഓഫ് ഇസ്രായേൽ എന്നാണ് കർത്താവ് പറയുന്നത് ടെൻ ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ ഇസ്രായേലിലെ പത്ത് ഗോത്രങ്ങളെ അസീറിയക്കാർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ പിന്നെ വേദപുസ്തകം പറയുന്നത് അവർ ആ ദേശത്തു കൂടി സഞ്ചരിച്ച് സഞ്ചരിച്ചു പോയി എന്നും അത് എത്തിയോപ്യയിലെത്തിയെന്നും വിവിധങ്ങളായ പരാമർശങ്ങളുണ്ട് ആ യഹൂദന്മാർ ആ രാജ്യങ്ങളോട് ഇടകലർന്നു പോവുകയും മടങ്ങി വരാൻ കഴിയാത്തവരായി തീരുകയും ചെയ്തു അതുകൊണ്ടാണ് വേദപുസ്തകം അവരെ കുറിച്ച് പറയുന്നത് ഇസ്രായേലിലെ കാണാതെ പോയ അതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ മടങ്ങി വരാൻ കഴിയാതെ പോയ യഹൂദന്മാരെ ഒന്നിച്ച് യേശു ക്രിസ്തു സംബോധന ചെയ്യുന്ന വാക്കാണ് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകൾ അതുകൊണ്ട് ഈ അസീറിയക്കാർ പിടിച്ചുകൊണ്ട് പോയ ഈ സമൂഹം പിന്നീട് നമ്മൾ കാണുന്നില്ല യഹൂദന്മാരെ അതാണ് ഒരു ചരിത്രം യേശു ക്രിസ്തു ഇടയ്ക്കിടയ്ക്ക് ഒരു ഉപമ പറഞ്ഞ നിങ്ങൾക്കറി ലുക്കോസിൻ്റെ സുവിശേഷത്തിൽ എന്താ പറയുന്നത് ലോസ് ഷിപ്പ് ഓഫ് അല്ലെങ്കിൽ ലോസ്റ്റ് കോയിൻ ലോസ്റ്റ് ഷീപ്പ് ലോസ്റ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ അല്ലെങ്കിൽ സണ് എന്ന് പറയുന്നൊരു വാക്കുണ്ട് അതായത് നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയ ആട് നഷ്ടപ്പെട്ടു പോയ മകൻ ഈ സംഭവമൊക്കെ കർത്താവ് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ അവിടെ എല്ലാവരും മടങ്ങി വരുന്നതായിട്ടാ ആ നഷ്ടപ്പെട്ടു പോയ നാണയം കിട്ടുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ മകനെ കിട്ടുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ ആടിനെയും കിട്ടുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താ ഇതുപോലെ താൻ ഇസ്രായേൽ മടങ്ങി വരണമെന്ന് ആലോചിക്കുന്ന ഒരു ചിത്രമാണത് നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ മടങ്ങി വരണമെന്ന ആഗ്രഹത്തോടു കൂടി ക്രിസ്തു പലപ്പോഴും സത്യത്തിൽ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അപ്പോസ്തു ദൗത്യം നടത്തി ലോകത്തിലാകമാനം അയച്ചത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് നീ ആഹാരെ പിടിച്ചുകൊണ്ട് വരണോന്നാ നീ നഷ്ടപ്പെട്ടു പോയ ആടുകളായ യഹൂദന്മാർ എവിടെയൊക്കെ ചിതറിപ്പാർക്കുന്നുവോ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരണം സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം തന്നെ ഇത് ഈ യഹൂദന്മാർ എല്ലായിടത്തും പോയില്ലേ അപ്പോസോലന്മാർ ചെന്ന് എന്തോ പ്രസംഗിക്കും യഹൂദന്മാർ വ്യത്യസ്തമായ സ്ഥലത്ത് പോയില്ലായിരുന്നെങ്കിൽ ഇവിടെ ഭാരതത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ നമ്മുടെ സമൂഹത്തോട് വന്ന് അപ്പോസോലനായ തോമസ് എന്തോ പറയാൻ പറ്റൂ അവിടെ ഉണ്ടായിരുന്നു വാണിജ്യപരമായി ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് തോമാസ് ലിഹായ്ക്ക് ആരോട് സംസാരിക്കാൻ പറ്റിയത് എന്നതാണ് ചരിത്രം അപ്പം നമ്മളെളുപ്പം നമ്മളാരും അത് ആലോചിക്കാറില്ല ഭാരതത്തിൽ തോമാസ് ലീഹ ഒന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നമ്മുടെ ഭാഷ പറഞ്ഞാൽ എന്തോ മനസ്സിലാകണം അദ്ദേഹം അർമാക്ക ഭാഷയിൽ ജീവിച്ചിരുന്ന മനുഷ്യനാ ഓക്കെ നമ്മൾക്ക് പറഞ്ഞേക്കാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെന്നൊക്കെയുള്ള രണ്ടാമത്തെ ഘട്ടം പക്ഷേ ഇതിനൊരു ഉത്തരം നമുക്ക് പറയണമെങ്കിൽ യഹൂദന്മാരെ വിവിധ ദേശങ്ങളിൽ ദൈവം ചുതറിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവരോട് ആമുഖമായും അവർ ജനിച്ചു വളർന്ന സമൂഹത്തെക്കുറിച്ച് പറയാനുള്ള ധൈര്യം അപ്പോസോലന്മാർക്കുണ്ടായി അതിൽ നിന്നാണ് ചരിത്രങ്ങൾ മുഴുവനും ആരംഭിക്കുക അതൊരറിവായി മാത്രം നിൽക്കട്ടെ അതുകൊണ്ട് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചത് അവർ ലോകമൊക്കെയിലും യഹൂദന്മാർ നിൽക്കുന്നത് കൊണ്ട് ചിതറിപ്പോയ ജനസമൂഹത്തിലേക്ക് ചെന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അപ്പോ പറയുന്ന വാക്കുകൾ അവർ ഗ്രഹിക്കുകയും ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഒരു വലിയ സമൂഹത്തെ മടക്കി കൊണ്ടുവരുവാൻ അവരിലൂടെ സാധ്യമായി എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് ഇതൊരു ചരിത്രം മാത്രമാണ് ഞാൻ പറഞ്ഞത് ബി സി എഴുന്നൂറ്റൻപത് എഴുന്നൂറ്റി നാൽപ്പത് കാലഘട്ടങ്ങളിൽ അസീറിയക്കാർ വന്ന് ഇസ്രായേലിനെ പിടിച്ചുകൊണ്ടുപോയത് പത്തു ഗോത്രങ്ങളെയാണെന്നും ആ പത്ത് ഗോത്രങ്ങൾ പിന്നീട് കാണപ്പെടാതായതെന്നും അത് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളായി വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാൽ രണ്ടാമതൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു രണ്ട് ട്രൈബ്സ് അതാണ് യഹൂദ ഗോത്രവും ബെഞ്ചമിൻ ഗോത്രവും അതുകൊണ്ട് പിന്നീട് ഇസ്രായേൽ എന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ രൂപം യഥാർത്ഥത്തിൽ ഗോത്രവും ബെഞ്ചമിൻ ഗോത്രവും ലേബിയ ഗോത്രത്തിൻ്റെ ഒരു രൂപഘടനയാണ് ഇന്ന് നമ്മൾ മടങ്ങി വന്ന യഹൂദന്മാരെന്നൊക്കെ വിശേഷിപ്പിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും കാണുന്നത് അതുകൊണ്ട് ബി സി അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് ആ കാലഘട്ടമായപ്പോൾ ബാബിലൂണിയൻ എന്ന് പറയുന്ന ദേശത്ത് നിന്ന് വന്നവർ ഇസ്രായേലിലെ മറ്റു ഗോത്രം നേരത്തെ പോയി ഈ രണ്ട് ഗോത്രങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ആ രണ്ട് ഗോത്രങ്ങളാണ് നിങ്ങൾക്കറിയാം മെഹൂദ ഗോത്രവും ബെഞ്ചമിൻ ഗോത്രവും ഈ രണ്ട് ഗോത്രങ്ങളെ പിടിച്ചുകൊണ്ട് പോയി ബാബിലൂണിയിലെത്തി അതാണ് വേദപുസ്സവത്തിൽ നമ്മൾ പിന്നീട് അതിൻ്റെ ചരിത്രഘടന എഴുതി വച്ചിരിക്കുന്നത് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകവും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അധ്യായങ്ങളിൽ ഇങ്ങനെ ഒരു ക്യാപ്റ്റിവിറ്റിയെക്കുറിച്ച് എക്സൈലിനെ കുറിച്ച് പറയുന്നുണ്ട് ഇസ്രായേലുകാരെ പിടിച്ചു കൊണ്ടുപോയ കഥ പറയുന്നുണ്ട് യഹൂദാഗോത്രത്തെ കൊണ്ടുപോയ കഥയും പറയുന്നുണ്ട് എന്നാൽ പിന്നീട് അതിനോട് ചേർന്നുള്ള ചരിത്രമാണ് യഷവ്യാവ് ഇരമ്യാവ് വിലാപങ്ങൾ ഇങ്ങനെ താനിയൽ എന്ന് പറയുന്ന പുസ്തകങ്ങളിലെല്ലാം ചേർത്ത് വച്ചിരിക്കുന്നു അവിടെ ോണിലേക്ക് കൊണ്ടുപോയിരുന്നു ബാബിലോണിലൂടെ ജീവിച്ചപ്പോൾ രണ്ട് രാജവംശങ്ങൾ അവിടെ വന്നു അതുകൊണ്ടാണ് പാർ പാർത്ഥിരും എന്നൊക്കെ പറയത്തില്ലേ അവിടെ പറയുന്നുണ്ട് അല്ല അവിടെ മേധിർ എന്ന് പറയുന്ന ഒരു സമൂഹം വരുന്നുണ്ട് പേർഷ്യൻ എന്ന് പറയുന്ന ഒരു സമൂഹം വരുന്നുണ്ട് ഈ രണ്ട് സമൂഹങ്ങൾ പിന്നീട് ഈ ബാബിലോണിൽ ഉണ്ടായിരുന്ന സമൂഹത്തെ വീണ്ടും പിടിച്ചുവെന്നും അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ദാനിയൽ ജീവിച്ചിരുന്നത് ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയവരാണ് ഈ ഇസ്രായേൽ മക്കളായ യഹൂദ ബാലന്മാരായ നാല് പേരെ നിങ്ങൾക്കറിയാം ഹനിയാവ് ഏ അമീഖായാവ് അസീറിയാവ് അതോടൊപ്പം തന്നെ ധാനിയൽ യഹൂദന്മാരായ നാല് ബാലന്മാരെ ഇസ്രായേലിനെ ബാബിലൂണിയൻകാർ വന്ന് പിടിക്കുമ്പോൾ ഒത്തിരി ബാലന്മാരെ കൊണ്ടുപോയി അതിൽ ശ്രേഷ്ഠരായ നാല് പേരെ കൊണ്ടുപോയി ഒത്തിരി പേരെ കൊണ്ടുപോയതായ വേദപുസ്തകത്തിലുണ്ട് ഒരു വലിയ സമൂഹത്തെ പിടിച്ചുകൊണ്ടുപോയതായും വേദപുസ്തകം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ടുപോയ ഒരു സമൂഹത്തിലെ വ്യക്തികളാണ് ഈ പറയുന്ന യഹൂദ ബാലന്മാരായ ഈ പറയുന്ന ഹനനിയാവും മീഷായലും അതുപോലെ തന്നെ ദാനിയേലുമൊക്കെ അങ്ങനെ പിടിച്ചുകൊണ്ടുപോയ സമൂഹം പിന്നീട് ബാബുലൂണി ദേശത്ത് വളരുന്നുണ്ട് ഈ ബാബിലോണി ദേശത്ത് ചെന്നപ്പോൾ നമ്മുടെ ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് ഈ പറയുന്ന ദർശനം പിതാക്കന്മാർക്കുണ്ടാകുന്നുണ്ട് നമ്മുടെ പ്രവാചകനായ ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ ഒരു ദർശനത്തെ കുറിച്ച് പറയുന്നുണ്ട് ഈ ദർശനം ഇതാണ് ഇരമ്യാവ് ദൈവത്തോട് ചോദിച്ചു നിന്റെ ജനത്തെ എല്ലാം പിടിച്ചു കൊണ്ടുപോവുക നിന്റെ ജനമാണെന്ന് നീ പറയുന്നു പക്ഷെ അവർക്ക് എന്താ സംഭവിക്കുന്നത് ഈ ഒരു ആകാംക്ഷ ഈ ഒരു ചോദ്യം ആരുടെ മനസ്സിലുണ്ട് ഈ പറയുന്ന എന്ന് പറയുന്ന പ്രവാചകൻ്റെ മനസ്സിലുണ്ട് അവൻ ദേവാലയത്തിൻ്റെ സന്നിധിയിൽ നിന്നിട്ട് ദൈവത്തോട് ചോദിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ജനത്തെ എല്ലാം കൊണ്ടുപോവുക ഇങ്ങനെ വന്ന ആദ്യത്തെ ഒരു സമൂഹം മുഴുവനും പോയി എവിടോട്ട് പോയി അസീറിയക്കാർ പിടിച്ചുകൊണ്ട് പോയി ഇപ്പോൾ രണ്ടാമത് രണ്ട് ട്രൈബ്സ് മാത്രമുണ്ട് രണ്ട് ഗോത്രങ്ങൾ മാത്രമുണ്ട് ആ രണ്ട് ഗോത്രങ്ങളെയും കൊണ്ട് ആര് പിടിച്ചോണ്ടു പോയി ഈ പറയുന്ന ബാബിലൂനേം കാര്യം പിടിച്ചുകൊണ്ട് പോയി ഇനി എന്നാ ചെയ്യുന്നത് ഇനി ആരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹോമയായ ദൈവം ആർക്കൊരു ദർശനം കൊടുത്തു ഇരമ്യ പ്രവാചകന് ഒരു ദർശനം കൊടുത്തു ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിലാണ് ആ സംഭവം പറയുന്നത് ഇരമ്യാവ് നോക്കിയപ്പോൾ രണ്ട് അത്തിപ്പഴത്തിന്റെ കൊട്ട കണ്ടു വേദപുസ്തകത്തിൽ ഇതൊരു പ്രത്യേകത കേട്ടോ ആമോസിന്റെ പ്രവചന പുസ്തകം നോക്കും ആമോസെ നീ എന്ത് കാണുന്നു തൂക്കുകെട്ട കാണുന്നു എന്നൊക്കെ ചോദിക്കുന്നു പോലെ എരമ്യാ പ്രവാചകൻ നോക്കിയപ്പോൾ രണ്ട് കൊട്ട വന്നു നിൽക്കുന്നു ആ കൊട്ടയിൽ എന്തൊക്കെയുണ്ട് അത്തിപ്പഴമുണ്ട് എന്നിട്ട് യഹോവയായ ദൈവം എരമ്യാവിനോട് ചോദിച്ചു എരമ്യാവ നീ എന്താ കാണുന്നേ എരമ്യാവ് പറഞ്ഞു ഒരു കൊട്ട നിറച്ച് നല്ല അത്തിപ്പഴം ഒരു കൊട്ട നിറച്ച് മോശമായ അത്തിപ്പഴം അപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു നിനക്ക് എന്താ മനസ്സിലായത് അപ്പോളം പറഞ്ഞു ഈ നല്ല അത്തിപ്പഴം കഴിക്കാൻ കൊള്ളാം മോശമായത് ആർക്കും ഉപയോഗമില്ല അത് തള്ളിക്കളയണം നിനക്ക് എന്തു മനസ്സിലായി എന്ന് നെഹോവിയായ ദൈവം ചോദിച്ചപ്പോൾ എരമ്യാവ് പറഞ്ഞു പറഞ്ഞെന്തോ മനസ്സിലാകാനാ നല്ല കൊട്ടക്കകത്തിരിക്കുന്നത് നല്ല ഫലം കഴിക്കാൻ പറ്റും നല്ലതല്ലാത്തത് കളയും ഇതാണ് ഞാൻ ബാബിലോണിയിലേക്ക് പിടിച്ചുകൊണ്ട് പോയ യഹൂദന്മാരെ കുറിച്ച് നിന്നോട് പറയുന്ന ദർശനം നിങ്ങൾ ഭേദിവസമൊക്കെ പോയി വായിക്കണം ഇതൊക്കെ ഉള്ളതാണ് എരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിലെ ഒരു ദർശനമാണ് അപ്പോൾ ബാബിലോണിയിലേക്ക് പിടിച്ചുകൊണ്ട് പോയവരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദർശനം എന്താ പറഞ്ഞതെന്നറിയാവൂ പിടിച്ചുകൊണ്ട് പോയവരാണ് നല്ല പഴങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ സാധാരണ പീഡിപ്പിക്കപ്പെടുന്നവരാണോ നല്ല പഴം ആണോ എടാ ഇസ്രായേൽ ദേശത്തുനിന്ന് പിടിച്ചുകൊണ്ട് പോയവരെ കുറിച്ച് യഹോവയായി ദൈവം പറയുകയാണ് അവനാണ് അവനാണ് നല്ല കൊട്ടയിലെ അത്തിപ്പഴം അപ്പോൾ യഥാർത്ഥത്തിൽ വേദനിക്കുന്നവരാണ് ആര് ആര് നല്ല കൊട്ടയിലെ പക്ഷെ നമ്മുടെയൊക്കെ ചിന്ത വേദനിക്കുന്ന ഞാനാണ് മോശമായ അത്തിപ്പഴം പക്ഷെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഏറ്റവും നല്ല അത്തിപ്പഴം ഏതാ ഏറ്റവും നല്ല പിടിക്കപ്പെട്ട് ബാബിലൂണിലേക്ക് പോയവരാണ് യഥാർത്ഥത്തിലുള്ള നല്ല അത്തിപ്പഴം ഞാൻ അവരെ ശ്രേഷ്ഠനാക്കും ആ സമൂഹത്തിൽ യഹൂദ ആരാണെന്ന് ഞാൻ പഠിപ്പിക്കും അവർ മടങ്ങി വരും ഇസ്രായേലിൽ വന്ന് ജീവിക്കും ആരെക്കുറിച്ചാണ് പറഞ്ഞത് പിടിച്ചുകൊണ്ട് പോയവരെ കുറിച്ച് യഹോമിയായ ദൈവം ഇരമ്യ പ്രവാചകനോട് പറയുന്നു അത്തിപ്പഴം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഫലവർഗം കാണിച്ചുകൊണ്ട് പറയുന്നു ഈ ശ്രേഷ്ഠമായ ഫലമുള്ള അനുഭവമുള്ളവരെയാണ് ആര് പിടിച്ചുകൊണ്ട് പോയത് മനസ്സിലായോ നല്ല പഴത്തെയാണ് ആര് കൊണ്ടുപോയത് നിങ്ങൾക്ക് അറിയാവോ ഇപ്പൊ അമേരിക്കയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിക്കുന്നു യു കെയിലേക്ക് പോകുന്നു ഇട മോശമായതിനൊന്നും അവർ കൊണ്ടുപോകത്തില്ല ഏറ്റവും നല്ലതിനെയാണ് ഇത് തന്നെയാണ് അന്ന് ബാബുലൂണി രാജാവായ നെബുഖ് ഇസ്രായേൽ ദേശത്ത് വന്ന് യഹൂദന്മാരെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ അവരാരെയാണ് കൊണ്ടുപോയത് ചുറു ചുറുക്കും കഴിവും ബോധമുള്ളതിനെയൊക്കെ കൊണ്ടുപോയത് നമ്മളാരും ഞാൻ ഈ പറഞ്ഞത് പുസ്തകത്തിലെ സംഭവമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ആരെങ്കിലും എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുമെങ്കിൽ അവന് വേണ്ടത് ആ രാജ്യത്തെ ഏറ്റവും മുതൽ വിലപിടുപ്പുള്ള ശ്രേഷ്ഠമാക്കാൻ കഴിയുന്നതിനെയാണ് നെബുക്ക് രാജാവ് അതേ ചെയ്തുള്ളൂ പിടിച്ചെടുത്തുവെങ്കിലും ഏറ്റവും ബുദ്ധിയുള്ളവനെ കൊണ്ടുപോയാൽ ആ രാജ്യം വളരുകയുള്ളൂ എന്ന് ആർക്കറിയാം ഇത് ബി സിയിലെ കഥയാണ് പറഞ്ഞത് ഇന്നപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ വളങ്ങി ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്താ ജീവിക്കുന്നത് പക്ഷേ ബി സിയിൽ ജീവിച്ചിരുന്ന നെബുക്ക് രാജാവ് ചിന്തിച്ച ഒരു സംഭവം എന്താ ഏറ്റവും ശ്രേഷ്ഠമായി അത്തിപ്പെടുത്തെ പിടിച്ചുകൊണ്ട് പോവുക അങ്ങനെ പിടിച്ചുകൊണ്ട് പോയവരാണ് യഹൂദ ബാലന്മാരായ ദാനിയലിനെ കുറിച്ചും അവിടെ നമ്മൾ പറയുന്നുണ്ട് ഷമ ഹനന്യാവിനെ കുറിച്ചും മീഷായിലിനെക്കുറിച്ചും അസുറിയാവിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട് അവരുടെ പേര് എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് കൽതായ നാമങ്ങളാണ് ബാബുലോണി ചെന്നപ്പോൾ അവരുടെ പേര് മാറ്റി ഇല്ലേ ഷത്രുക്ക് മേശക്ക് എനിക്കൊക്കെ എളുപ്പവും അതാ ഇതാ പ്രശ്നം നമുക്ക് യഥാർത്ഥത്തിൽ മാമോദീസായിട്ട പേര് പറയുമ്പോൾ ഇച്ചിരി പേടിയാ ഇപ്പൊ രമ്പാച്ചം പറഞ്ഞു ഗീവർഗീസ് എന്ന് പറയുമ്പോൾ പറയുമ്പോടെ എൻ്റെ പേര് അതുതന്നെയാണോ സത്യത്തിൽ വർഗീസ് എന്നേ നമ്മൾ പറയാറുള്ളൂ എല്ലായിടത്തും പക്ഷേ എൻ്റെ യഥാർത്ഥ പേരേതാ ഗീവർഗീസ് എന്നാ കാരണം എൻ്റെ മാമോദീസായിട്ട പേര് ഗീവർഗീസ് എന്നാ പക്ഷെ നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്ന ഏതാ ആ എൻ്റെ ബാക്കി പേരൊക്കെ കേൾക്കാൻ ഇത് തന്നെയാണ് കൽദായ ദേശത്ത് എന്നപ്പോൾ ഇസ്നായി നാമം പോയി ഇല്ലേ അവർക്ക് പിന്നീട് നമ്മൾ അറിയപ്പെടുന്ന ശത്രുക്ക് മേശക്ക് അഭേദനവും പക്ഷെ അവരറിയുവാൻ ആഗ്രഹിച്ചതെങ്ങനെയാ അവർ ആഗ്രഹിച്ചിരുന്നത് മീഷായൽ എന്നും അസറിയാവെന്നും ഹനന്യാവെന്നും ദാനിയലെന്നും അറിയപ്പെടാനാണ് അവർ അപ്പം ദാനിയേലിന് ഒരു പേരിട്ടായിരുന്നു നിങ്ങൾക്ക് അറിയോ എന്താ പേര് ദാനിയലിന് കൽതായക്കാരിട്ട പേരെന്തുവാ ബേൽ എന്നാണ് പേരിട്ടത് അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത് അവിടുത്തെ രാജാവിന്റെ പേര് ബേൽ ഈ ദാനിയലിന്റെ പേര് ബേൽ എന്നാണ് എഴുതിയിരിക്കുന്നത് പോകട്ടെ ഇവിടെ ഞാൻ പറഞ്ഞു പോകുന്നത് ഈ അത്തിപ്പഴക്കട്ടെ അത്തിപ്പഴത്തെക്കുറിച്ച് യഹോവയായ ദൈവം പറഞ്ഞു ശ്രേഷ്ഠമായ അത്തിപ്പഴത്തെയാണ് ആര് കൊണ്ടുപോയത് നെബുക്കതനെ സർ ബാബിലോണിലേക്ക് കൊണ്ടുപോയത് പക്ഷേ അവർ ശ്രേഷ്ഠമായ ഫലമായതുകൊണ്ട് ആ ദേശത്ത് അവർ പടർന്ന് പന്തലിക്കും അവർ വിള വളരും അവസാനം അവർ മടങ്ങി എവിടേക്ക് വരും എവിടേക്ക് വരും യഹൂദാദേശത്തേക്ക് വരും ഇസ്രായേൽ മക്കളുടെ ചരിത്രം പഠിക്കുമ്പോൾ ഏടി ആദ്യ നൂറ്റാണ്ടാവുമ്പോഴത്തേന് അല്ലെങ്കിൽ അസറാ നെഹമ്യാവിൻ്റെ കാലഘട്ടമാകുമ്പോഴത്തേന് ഇസ്രായേൽക്കാർ മടങ്ങി പേർഷ്യ രാജാവിൻ്റെ കാലഘട്ടത്തിൽ അവർ മടങ്ങി ഇസ്രായേലിന് ഒരു പിന്തുണ കൊടുത്തു മടങ്ങി നിങ്ങളുടെ ദേശത്തേക്ക് പോവുക അങ്ങനെ അവർ മടങ്ങി വന്നതാണ് പിൻ്റെ ഇസ്രായേലിന്റെ ചരിത്രം അതുകൊണ്ട് രണ്ട് ഗോത്രങ്ങൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ബാബിലോണിലേക്ക് പോയെങ്കിലും അവർ മടങ്ങി വരുന്നുണ്ട് പോയവരായ ബാബിലോണിലേക്ക് ആദ്യം പോയവരെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ആരൊക്കെയാ കൽതായ ദേശത്തേക്ക് പിടിച്ചുകൊണ്ട് പോയ ദാനിയൽ ഉൾപ്പെടെയുള്ള നാല് യുവാക്കളെ കുറിച്ച് അവർ അവിടെ ചെല്ലുകയും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കർത്താവ് പറഞ്ഞു മോശമായ അത്തിപ്പഴത്തെക്കുറിച്ച് എന്താ പറഞ്ഞതെന്നറിയാവൂ അവരവരുടെ ദേശത്ത് കടന്ന് മറ്റുള്ളവർ വന്ന് അവരെ ഇങ്ങനെ കളഞ്ഞോളും അവർ നശിച്ചതാണ് ഇങ്ങനെയാണ് യഹോവയായ ദൈവം പറഞ്ഞത് പിടിച്ചുകൊണ്ട് പോയവർ ശ്രേഷ്ഠരും സ്വന്തം ദേശത്ത് തന്നെ ജീവിച്ചവർ രാജാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത് അവരെ പിടിച്ചുകൊണ്ട് പോവും അവർ നശിച്ചുകൊള്ളും അവർ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഇല്ലാതാകുമെന്ന് മോശമായ അത്തിപ്പഴത്തെക്കുറിച്ചും എരമിയ പ്രവാചകൻ അവിടെ പറയുന്നുണ്ട് അങ്ങനെ കൽതേ രാജാവായ ബൽഷസറാണ് അതായത് നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞ നെബുക്ക തനേസർ രാജാവാണ് ഇസ്രായേലിൽ വന്ന് യുദ്ധം ചെയ്ത് യഹൂദ അല്ലെങ്കിൽ എറുസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന പൂജാപാത്രങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായതെല്ലാം എടുത്തുകൊണ്ട് എങ്ങോട്ട് പോയി ബാബുലൂണിലേക്ക് പോയി ബാബുലൂണിലേക്ക് ചെന്ന് കഴിഞ്ഞു അതിൻ്റെ ഒത്തിരി സംഭവങ്ങൾ എനിക്ക് പറഞ്ഞാൽ എൻ്റെ വിഷയത്തിലേക്ക് കയറാൻ സമയം എടുക്കും അവിടെ ചെന്ന് പൂജാപാത്രങ്ങളൊക്കെ എടുത്ത് നെബുക്കദനേശ്വർ രാജാവ് ആനന്ദത്തോട് ജീവിക്കുമ്പോൾ നെബുക്കദനേശ്വറിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ബേൽ ഷസേർ രാജസിംഹാസനത്തിലെത്തി അദ്ദേഹം എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ വെപ്പാട്ടുകളെ അവൻ്റെ ഭാര്യമാരെ എല്ലാം കൂടി വിളിച്ചുകൂട്ടി ഇസ്രായേൽ ദേശത്ത് നിന്ന് നെറുസിലേന്റെ മാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ പറയുന്ന ശ്രേഷ്ഠമായ അപ്പ അല്ലെങ്കിൽ പൂജാപാത്രങ്ങൾ എടുത്ത് അവരുടേതായ വീഞ്ഞങ്ങളെടുത്ത് പകർന്ന് ഭക്ഷണപാനീയം നടത്തി അന്ന് രാത്രിയിൽ ബേൽഷസർ ഒരു ദർശനം കണ്ടു ആ ദർശനം കണ്ട് ബേൽഷസർ ഭയപ്പെട്ടു അവിടെ ഒരു കൈവിരൽ വന്നു ആ കൈവിരലിൽ എന്തൊക്കെയോ എഴുതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ എന്നൊരു ലേഖനം ഒരു ശബ്ദം അവിടെ ഒരു അക്ഷരം എഴുതി എവിടെയാ േൽഷസർ രാജാവ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ എറുസലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പൂജാപാത്രങ്ങൾ എടുത്ത് ദൈവത്തിന്റെ പെട്ടകത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന പൂജാപാത്രങ്ങൾ എടുത്ത് അവൻ അവന്റെ സ്വന്തമായ പാനപാത്രങ്ങൾ നടത്തി വീഞ്ഞെടുത്ത് ഭക്ഷണം കുടിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യമാണ് അവിടെ ഒരു ഭിത്തിയിൽ ഒരക്ഷരം എഴുതി രാജാവ് ഭയപ്പെട്ടു നെബുക്കന്ദ്രേസറിന്റെ മകനായ രാജാവായ ബേൽഷസർ ആണ് ദാനിയൽ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് ബേൽഷെസ് പറയുന്ന എൻ്റെ അപ്പനായ നെബുക്കഥനേ സറിന് നീ ഉപദേശം കൊടുത്തവനാ ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷേ ഈ കാണുന്നതിൻ്റെ ഉത്തരവും കൂടെ നീ പറയണം ഞാൻ വളരെ ദുഃഖിതനാ ബേൽഷെസറിനോട് നമ്മളാണെങ്കിൽ പേടിച്ചാൻ അല്ലേ എടാ എന്താ അതിന് ഉത്തരം പറയാൻ പോണ്ടത് ഉള്ള കാര്യം പറയാൻ പറ്റുമോ അവൻ പറഞ്ഞു ബേൽഷസർ വിളിച്ചു ദാനിയേൽ വന്നു നിന്നു ദാനിയേൽ പരപുരുഷനായിട്ട് നിൽക്കുക വേൽഷറു നിനക്ക് എന്താ നീ എന്നോട് പറ അവൻ പറഞ്ഞു നിന്റെ രാജ്യം വിഭജിക്കപ്പെടും അത് വീണ്ടും വീണ്ടും പുളർക്കും അത് മേദ്യരും പെറുഷ്യരും എല്ലാം വന്ന് ആക്രമിക്കും നീ മരിച്ചു പോകും അന്ന് രാത്രിയിൽ ബേഷർസ് രാജാവ് കൊല്ലപ്പെട്ടു ഇതാണ് വേദപുസ്തകത്തിൽ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യം ദാനിയേൽ എന്തുകൊണ്ടാണ് മരിച്ചെന്നുള്ളതിനൊറ്റ ഉത്തരവേ ഉള്ളൂ എന്തുവാ ദൈവത്തിൻ്റെ ആലയത്തിലുള്ള ആ പൂജാപാത്രങ്ങൾ എടുത്ത് സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടി ബേൽഷസ രാജാവ് ഉപയോഗിച്ചു ഈ ഒറ്റ കാരണം കൊണ്ട് ആര് മരിച്ചു ബേൽഷസ രാജാവ് അന്ന് രാത്രിയിൽ മരണമടഞ്ഞു അവിടെ എന്താ പറയുന്നത് ഞാൻ നിന്റെ രാജ്യത്തെ വിഭജിക്കും അതിനെ പിളർക്കും നിന്റെ രാജ്യം മറ്റാർക്കെങ്കിലും കൊടുക്കും അതായത് മേധ്യരും ഭർഷരും എന്ന് നിന്നെ പിടിച്ചു കൊണ്ടുപോകും അന്ന് രാത്രിയിൽ ബേൽഷസ രാജാവ് കൊല്ലപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാരിവേഷ് രാജാവ് ഇവിടുന്ന് വന്നു മേധ്യക്കാരനായ ദാരിവേഷ് രാജാവ് ബാബിലോണിലെ സമൂഹത്തിലേക്ക് വന്നു പുറത്ത് സ്ഥലത്തു നിന്ന് വന്ന് ദാരിവേഷ് രാജാവ് ബേൽഷസ രാജാവും നെബുക്ക തനേസരാജാവും ഭരിച്ചിരുന്ന രാജസിംഹാസനത്തെയും രാസമൂഹത്തെ മുഴുവനും പിടിച്ചെടുത്ത് ജീവിക്കാനായി തുടങ്ങി ദാരിവേഷ രാജാവിനെയും എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾ വേദോസം നോക്കിയാൽ അറിയാം പിടിച്ചുകൊണ്ട് പോകുന്ന രാജാക്കന്മാർ പലപ്പോഴും പിടിച്ചുകൊണ്ട് പോകുന്നവരെ ഒത്തിരി ഉപദ്രവിക്കും അല്ലേ അങ്ങനെയല്ലേ അങ്ങനെ ആ സാ ആരെങ്കിലും പിടിച്ചു നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരെ നിങ്ങൾ സുഖമായിട്ട് കൂടുതൽ എല്ലാം ജോലി ചെയ്യാനല്ലേ പറയുന്നത് അങ്ങനെയല്ലേ അല്ല നീ അവൾ കസേര കിട്ടിയിരുന്നോളാൻ പറയൂ ഇല്ലല്ലോ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകാൻ ചെയ്യുന്നത് എന്താ അവരെ നല്ല രീതിയിലുള്ള അധ്വാനം അവർക്ക് കൊടുക്കും എന്നാൽ വേൽശസ്വ രാജാവും പിടിച്ചുകൊണ്ട് വന്ന ഈ നാല് പേരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് നെബുക്കധനേശ രാജാവ് പിടിച്ചുകൊണ്ട് വന്നപ്പോഴും ഈ നാല് മക്കളെക്കുറിച്ച് പറയുന്നത് എന്തോ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതകൾ ഉണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ശ്രേഷ്ഠരായി അവർ വരണം അതിനെന്ത് ചെയ്യണം അവിടെ വേദപുസ്തകം പറയുന്നത് അവർക്ക് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കണമെന്നാണ് രാജാവായ നെബുക്കദനേശ്വറിൻ്റെ ഓർഡർ നിങ്ങറിയാം നെബുക്കദനേശ്വർ പറഞ്ഞു ഇവർക്ക് നമ്മളുടെ മക്കളെ കൊടുക്കുന്നത് പോലെ ഈ പറയുന്ന ബാബിലോണിയ ദേശത്ത് വന്നിരിക്കുന്ന ഇസ്രായേൽ യഹൂദാലന്മാരായി ഇവർക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കണം എങ്ങനെയാണ് ആര് പറയുന്നത് നമ്മൾ അപ്പോൾ ദാനിയലിനോട് പറഞ്ഞു രാജാവിൻ്റെ ഒരു ഉത്തരവുണ്ട് നിനക്ക് തരുന്ന ഭക്ഷണം നിനക്ക് തരുന്ന ഭക്ഷണം ബാബിലോണിൽ എല്ലാവരും കഴിക്കുന്നതുപോലുള്ള നല്ല ഭക്ഷണം നിനക്ക് തരണം രാജാ രാജകുമാരന്മാർ കഴിക്കുന്ന ഭക്ഷണം നീ കഴിക്കണം ദാനിയിൽ വേദവസതി പറയുന്നത് എന്താണെന്നറിയോ സത്യം പറഞ്ഞാൽ വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടായത് അങ്ങനെ ആയിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത് നമ്മൾ നോമ്പ് എടുക്കുന്നു പറയത്തില്ലേ ദാനിയിൽ പറഞ്ഞു എനിക്ക് തരുന്ന ഭക്ഷണം അതായത് എൻ്റെ ശരീരത്തിലോട്ട് വന്ന ഭക്ഷണം എനിക്ക് എന്നെ അശുദ്ധമാക്കരുത് ഈ ഒരു വലിയ വാക്ക് ആര് പറഞ്ഞത് ധാനിയിൽ എന്റെ ശരീരത്തിൽ പോകുന്ന ഭക്ഷണം എന്നെ അശുദ്ധനാക്കരുത് ഈ മഹത്തായ കാര്യമാണ് ആര് പറഞ്ഞത് ധാനിയിൽ പറഞ്ഞു ധാനിയിൽ എന്നിട്ട് എന്ത് ചെയ്തു അവന് ഭക്ഷണം തരുന്നവനോട് പറഞ്ഞീ ഒരു കാര്യം ചെയ് ഞാൻ നല്ല നല്ല മിടുക്കനായ തേജസ്സുള്ള ഓജസ്സുള്ള അല്ലേ മറ്റൊരാൾ നോക്കുമ്പോൾ രാജാ രാജകുമാരന്മാരെ പോലെ ഇരിക്കണമെന്നല്ലേ രാജാവ് ആഗ്രഹിക്കുന്നത് പിടിച്ചുകൊണ്ട് വന്നവനാ പക്ഷെ അവൻ്റെ ജീവിതത്തിന്റെ പ്രവൃത്തിയും അവന്റെ വിജ്ഞാനവും നിമിത്തമാണ് ആര് പറഞ്ഞത് നെപൊക്കുതന്നെ രാജാവ് പറയുന്നത് അവന് ഇങ്ങനെ കൊടുക്കണം ഭക്ഷണം അവൻ സാധാരണ ചെറുക്കനല്ല അവൻ ഇങ്ങനെയൊക്കെ ഭക്ഷണം കൊടുക്കണം പക്ഷേ ദാനിയയിൽ പറഞ്ഞു ഒരു കാര്യം പറയാം രാജാവ് പറഞ്ഞൊക്കെ നീ കേട്ടു നീ എനിക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം രണ്ട് രീതിയിലെ വരും ഇച്ചിരി എന്തോ പറഞ്ഞാൽ അല്പം അല്പം വെജിറ്റബിൾ ഭക്ഷണവും ഇച്ചിരി പച്ചവെള്ളം മാത്രമേ എനിക്ക് തരാവൂ വേറെ ഒരു ഭക്ഷണവും എനിക്ക് ആവശ്യമില്ല ഞാൻ രാജാവ് തരുന്ന ഒരു ഭക്ഷണവും കഴിക്കുകയില്ല പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു നീ കൊടുക്കുന്ന മറ്റുള്ള ബാലന്മാർക്ക് കൊടുക്കുന്ന ഭക്ഷണം അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തോ വേറെ ആളുകൾ ഒത്തിരി ഉണ്ടല്ലോ ആ ബാബുലോണിയിലെ രാജാക്കന്മാരെ പോലെ വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ബാലന്മാർക്കും ശ്രേഷ്ഠമായത് കൊടുത്തോ കുഴപ്പമില്ല ഞങ്ങളും ഈ ശാഖപദാർത്ഥം ഈ പറയുന്ന വെജിറ്റബിൾ കഴിച്ച് ഈ പറയുന്ന എന്തോ കഴിക്കും അല്പം വെള്ളവും കുടിച്ചാൽ ഞങ്ങളും അവരെ പോലെ ഇരിക്കും ഈ പതിനഞ്ച് ദിവസം ഞങ്ങൾ ഒബ്സർവ് ചെയ്തു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരെ പോലെ ആ ഇല്ല എങ്കിൽ ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കുക ഇല്ലേ നമ്മൾ വിചാരിക്കുന്ന ആച്ച ആകെ വളരുന്നു അത് കഴിക്കുമ്പോഴാണ് പക്ഷെ ദാനിയൽ എന്തോ പറഞ്ഞത് ഈ നമ്മൾ വെജിറ്റ് നോമ്പ് എടുക്കുമ്പോഴത്തേക്കിനും പറയും ശരീരമൊക്കെ ഒന്ന് ഉടയുവെന്നാണ് പക്ഷെ ദാനിയൽ പിടിപ്പിച്ച് എന്തുവാ ഏ നോമ്പെടുക്കുമ്പോൾ ദൈവത്തോടാ ശരിക്കും പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല ഉണ്ടോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നോമ്പ് എടുക്കുന്നതെങ്കിൽ ഉടയുമായിരിക്കുക പക്ഷെ ദൈവസന്നധിയിലാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്സാണ് നമ്മളെ ഇവിടെയാണ് ദാനിയൽ പറഞ്ഞത് എന്നെ ബഴു നടത്തുന്നത് സ്വർഗത്തിലെ ദൈവം ഞാൻ പറഞ്ഞു എന്തിനാ ദൈവം ഇങ്ങനെയൊക്കെ അപ്പോൾ ഇവരെ പഠിപ്പിക്കുന്നു ചോദിച്ചാൽ ദൈവം ആരാണ് സ്വർഗത്തിലെ ദൈവം ആരാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താനാണ് ദൈവം പലപ്പോഴും പ്രവാചകന്മാരെയും ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ ദൈവം കൊണ്ടുവരും ദാനിയലിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും അവൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മകനാണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉത്തരം അതുകൊണ്ട് ദാനിയൽ കഴിച്ച ഭക്ഷണം ഏതാ ഈ പറയുന്ന അല്പ വെജിറ്റ വെജിറ്റേറിയൻ ഭക്ഷണവും കഴിച്ചു ഇലകൾ കഴിച്ചു കുറച്ച് പച്ചവെള്ളവും കുടിച്ചു പക്ഷെ അവിടെയുള്ള യഹൂദ അല്ലെങ്കിൽ ബാബിലോണി ദേശത്തുള്ള യഹൂ ബാലന്മാരെക്കാൾ മികവുള്ള മകനായി ആരെ കണ്ടു ദാനിയലിനെയും ശത്രുക്കിനെയും മേശക്കിനെയും അബോധനവിനെയും കണ്ടു അവിടെയാണ് ശ്രേഷ്ഠരായി മാറിയത് അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയത് ശാഖപദാർത്ഥങ്ങൾ കൊണ്ട് ദൈവമാരാണെന്ന് ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് തങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാരാണെന്ന് അവർക്ക് ഭക്ഷണം കൊടുത്തവരെ ബോധ്യപ്പെടുത്തുവാൻ ആർക്ക് കഴിഞ്ഞു ധാനിയലിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് ദൈവത്തിൻ്റെ ചൈതന്യത്തെ ലോകത്തിൽ കാണിച്ചു കൊടുക്കുവാൻ കഴിയുമോ എന്നുള്ളത് ഓർക്കണം നിങ്ങൾക്കറിയാം നെബുക്ക തനേസർ രാജാവിന്റെ മകനായ ബേൽഷസർ കൊല്ലപ്പെട്ടപ്പോഴാണ് ദേശത്തു നിന്ന് വന്ന ബാബിലോണിയെ പിടിച്ചെടുത്തിയ ദാരിവേഷ രാജാവ് ഇതിന്റെ ചുമതലയേറ്റത് അവിടെ വന്നപ്പോൾ ആരെ കണ്ടു ആരെ കണ്ടു ദാനിയലിനെ കണ്ടു ഉടനെ ദാരിവേഷ രാജാവ് ആരെ ഇഷ്ടപ്പെട്ടു അതായത് മേധ്യനായ ദാരിവേഷ രാജാവ് ആരെ ഇഷ്ടപ്പെട്ടു എന്താണെന്നറിയാവോ ഇവൻ പറയുന്ന കാര്യങ്ങൾ സാധാരണമല്ല എന്ന് ജനസമൂഹത്തിൽ നിന്ന് ആര് പഠിച്ചു ഏ ദാരിവേശ് രാജ ഒരു രാത്രി കൊണ്ട് മനസ്സിലാക്കി അന്നിട്ട് പറഞ്ഞു നൂറ്റി ഇരുപത് ആ സമൂഹത്തിന്റെ സ്ഥലങ്ങളുടെ ചുമതല നൂറ്റി ഇരുപത് പേരെ ഏൽപ്പിച്ചു അതിൽ മൂന്ന് പ്രധാനികളായ ആളുകളിൽ ഒരുവൻ ദാനിയാകട്ടെ ഈ നൂറ്റി ഇരുപത് പേരെ നോക്കുന്നതിൻ്റെ ചുമതല ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ദാരിവേശ് രാജാവ് പറയാണ് എല്ലാവരെയും നോക്കുന്ന ചുമതല ആർക്ക് കൊടുക്കണം എടാ ബാബുലോണിയിൽക്കാരും കൽ പറയുന്ന മേധ്യക്കാരായ ആളുകളെല്ലാം ഇവിടെ വന്നിരിക്കുക അവരാണ് മൊത്തവും പേരും അതിൽ രണ്ടോ ഒന്നോ രണ്ടോ പേരാണ് ദാനിയലിനെ പോലുള്ളവര് ദൈവം എന്താ പറയുന്നത് ഈ ദാനിയലിനെ നമ്മുടെ ദേശത്തുള്ള എല്ലാവരേക്കാൾ എല്ലാവരേക്കാൾ പ്രധാനിയാക്കണം വല്ല എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ ആരുടെ ആഗ്രഹമാണ് ധാരി വിഷ്ണുരാജാവ് ആഗ്രഹിക്കുന്നു ഈ രാജ്യത്തിൻ്റെ പ്രധാന അധികാരി യോസഫിനെ പോലെ തന്നെ മിശ്രയം ദേശത്ത് എന്നപ്പോൾ അവനെ ഏറ്റവും വലിയവനാക്കിയതുപോലെ ദാനിയേലിനെ ആ സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ അധികാരമുള്ളവനാക്കി തീർക്കാൻ ആരാഗ്രഹിച്ചു ദാരിവേഷ് രാജാവ് ദാരിവേഷ് രാജാവ് അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ട് നമുക്കും എങ്ങനെ അങ്ങനെ തോന്നും അപ്പം തന്നെ നമുക്ക് തോന്നും ഈ നൂറ്റി എഴുപത് പേർക്കും തോന്നിയേ എടാ ഇവനെ ഒന്ന് പൂട്ടണം ആരെയാ രാജ അവനെ പൂട്ടാൻ പറ്റത്തില്ല പിന്നെ ആരെ പൂട്ട ദാനിയലിനെ പിടിക്കണം രാജാവ് ആരെയാണ് സ്നേഹിക്കുന്നത് മിസ്രൈം ഇസ്രായേൽ ദേശത്തു നിന്ന് പിടിച്ചുകൊണ്ടുവന്ന യഹൂദ ബാലനായ ദാനിയലിന് ഇഷ്ടപ്പെടുന്നു ദാരിവേഷ് സ്വന്തം ദേശത്തുള്ളവരെക്കാൾ ശ്രേഷ്ഠമായ അധികാരം ആർക്ക് കൊടുക്കുന്നു ദാനിയലിന് കൊടുത്തപ്പോൾ സമൂഹം മുഴുവൻ ആരോട് ദേഷ്യപ്പെടാൻ തുടങ്ങി ദാരിവേഷൻ പക്ഷേ എന്തു മാർഗത്തിൽ ദാനിയലിനെ പിടിച്ചടക്കുമെന്ന് അവർക്ക് അറിയത്തില്ല വേദപുസ്തകം പറയുന്നത് അവന്റെ വിശ്വസ്തത അവൻ്റെ ദൈവീക പരിജ്ഞാനം അവൻ്റെ രാജ അല്ലെങ്കിൽ രാജകീയപരമായ നന്മകൾ ഇതെല്ലാം നോക്കുമ്പോൾ അവനെ പിടിക്കാൻ ഒരു വഴിയുമില്ല നിങ്ങൾ നോക്കിയ വേദപുസ്തകം പഠിപ്പിക്കുകയാണ് അവനെ പിടിപ്പിക്കുവാൻ അവനെ പിടിക്കുവാൻ്റെ ഒക്കെ വേണം ഒരു കുറവും ഒരു വഴിയും ഇല്ല ദാനിയലിൻ്റെ പുസ്തകത്തിൽ എങ്ങനെയാണ് പറയാം ദാനിയേലിൻ്റെ മേൽ കുറ്റം ചുമത്തുവാൻ്റെ ഒക്കെ വേണം അവൻ്റെ മേൽ ഒന്നുമില്ല എന്ന് ദാനി വേഷരാജാവിൻ്റെ കാലഘട്ടത്തിൽ ദേശാധിപതികൾ മനസ്സിലാക്കുകയാണ് ആർക്കും അവന്റെ മേൽ കുറ്റം ആരോപിക്കാൻ ഇല്ല യേശു ക്രിസ്തു ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താ നിങ്ങളിൽ ആർക്കെങ്കിലും എന്നെ എന്തെങ്കിലും ഒരു കുറ്റം ചുമത്താൻ തക്കവേണം കഴിയുമോ ആർക്കെങ്കിലും സാധിക്കുമോ നിങ്ങളിൽ ആർക്കെങ്കിലും ഞാൻ ഒരു പാപിയാണെന്ന് കുറ്റം ചുമത്താൻ കഴിയുമോ എന്ന് യേശു ക്രിസ്തു ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ദാനിയേൽ പറയുന്നു ദാനിയേൽ പറയുന്ന അങ്ങനല്ല എന്റെ മേൽ ഒരു കുറ്റം ചുമത്താൻ അവർ നോക്കി ഒരു വഴിയുമില്ല ഇല്ലേ എന്താ പിന്നെ ചുമത്തിയെന്നറിയാവോ അവർ വിചാരിച്ചു ഇവന്റെ മേൽ ഒരു കുറ്റം ചുമത്തണമെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യം കൊണ്ടുവരണം മനസ്സിലായോ ദൈവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ അല്ലാതെ ദാനിയേലിനെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റാൻ കഴിയത്തില്ല എന്ന് ആർക്ക് മനസ്സിലായി ഈ പറയുന്ന ദാരിവേഷ് രാജാവിൻ്റെ സമൂഹത്തിലുള്ള നൂറ്റി ഇരുപത് പ്രധാനാചാര്യന്മാർക്ക് മനസ്സിലായി പ്രധാനികളായ അവർക്ക് മനസ്സിലായി അവനെ തകർക്കണമെങ്കിൽ എന്തു വേണം എന്തു വേണം അവന്റെ കയ്യിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കണം വേദപുസ്തകം നമ്മളെ അവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിന്റെ കാര്യമാണ് ദാരിവേഷ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് എന്താണെന്നറിയാവൂ ഇവൻ പ്രാർത്ഥിക്കുന്നത് യഹോവയായ ദൈവത്തോടാണ് അപ്പോൾ ഈ പ്രധാനികളിൽ അങ്ങോട്ട് ഒരു ചെറിയ വിശദീകരണം കൊടുത്തു എന്താ വിശദീകരണം എന്നറിയോ രാജാവേ അങ്ങയോടൊരു കാര്യം പറയാം അങ്ങ് മജസ്റ്റിയാണ് വലിയ മനുഷ്യനാണ് വലിയവരേക്കാൾ ശ്രേഷ്ഠനാണ് അങ്ങ് അങ്ങ് ഇപ്പോൾ വലിയ ബാബുലോൺകാർ വരെ പിടിച്ചെടുത്ത് വലിയ രാജസിംഹാസനത്തിൽ ഇരിക്കുക പക്ഷേ അങ്ങയോട് ഞങ്ങളൊന്ന് പറയട്ടെ ഇത്രയും വലിയ ഒരാള് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ഞങ്ങൾ പറയാം മുപ്പത് ദിവസത്തേക്ക് അങ്ങയോട് മാത്രമേ ഈ ദേശത്തുള്ള എല്ലാവരും അപേക്ഷിക്കാവും അവർ മനുഷ്യരോടോ ദേവന്മാരോടോ ഒന്നും അപേക്ഷിക്കരുത് ഒരാളോട് മാത്രം അപേക്ഷിക്കാം അതാരാ ദാരിവേഷരാജാവായി ഇത് കേൾക്കുമ്പോൾ ആർക്കാണ് സന്തോഷം വരാത്തത് ദൈവമൊക്കെ മാറ്റി വെക്കുക അങ്ങാണ് ഏറ്റവും വലിയ മനുഷ്യനെന്ന് എല്ലാവരെയും കൊണ്ട് പറയുക എല്ലാവരും പ്രാർത്ഥിക്കുന്നെങ്കിൽ ആരോട് പ്രാർത്ഥിക്കണം ദാരിവേഷ രാജാവിനോട് പ്രാർത്ഥിക്കണം ഇത് കേട്ടപ്പോൾ ദാരിവേഷ രാജാവ് അത്രയൊന്നും ചിന്തിച്ചില്ല ആ ഇവരെ ഒരു സന്തോഷം പറഞ്ഞതല്ലേ എനിക്കൊരു പുകഴ്ച പറഞ്ഞതല്ലേ എന്ന് മാത്രമാണ് ആര് ചിന്തിച്ചത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം ദാനിയേൽ എന്ന് പറയും നിഹൂത ബാലന്മാർ ആരോടെ പ്രാർത്ഥിക്കത്തുള്ളൂ നമ്മളൊക്കെ ആ ഇച്ചിരി സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവെന്ന് ചിന്തിക്കും ഇപ്പോൾ അതൊക്കെയാണ് നടക്കുന്നത് പക്ഷെ ദാരിവേഷ രാജാവിൻ്റെ അടുക്കൽ വന്ന ദാനിയേലും അതുപോലുള്ള മീസാരേലും അസറിയാവും ഒക്കെ അവർ ഒരിക്കൽ പോലും സത്യദൈവത്തെ വിട്ട് ആരോടും പ്രാർത്ഥിക്കില്ല അപ്പോൾ ആര് കുരുങ്ങും ദാനിയേൽ കുരുങ്ങും ഇത് ആ ദാരിവേഷ ദാരിവേഷരാജാവ് ഇതൊരിക്കലും ഇത് ദാനിയേലിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കെണിയാണെന്ന് ആർക്കറിയത്തില്ല ദാരിവേഷ രാജാവ് രാജാവ് വിചാരിച്ച അവരൊരാഗ്രഹം പറഞ്ഞു അദ്ദേഹം അവരൊരു ഒരു കൽപ്പന എഴുതി ഇനിയും രാജാവിനോടല്ലാതെ മുപ്പത് ദിവസത്തേക്ക് നിങ്ങളിൽ ആരും അപേക്ഷിക്കുകയോ അത് മനുഷ്യനാകട്ടെ ദേവന്മാരാകട്ടെ ആരോടും പ്രാർത്ഥിക്കുകയോ ചെയ്യരുത് ഇത് മേധ്യരുടെയും പേർഷ്യരുടെയും കൽപ്പനയാണ് ഇതൊരിക്കലും മാറ്റാൻ പറ്റുകയില്ല എന്ന് ആരെ കൊണ്ട് എഴുതിച്ചു ദാരിവേശ് രാജാവിനെ കൊണ്ട് ഈ പറയുന്ന പ്രധാന അധികാരികൾ വന്ന് ചെയ്യിച്ചു അത് കഴിഞ്ഞിട്ട് ഈ പത്നയുടെ ഈ പ്രധാന അധികാരികൾ പോയി രാജ്യത്ത് മറ്റാരും എന്ന് നോക്കുന്നില്ല ആരെ വന്ന് നോക്കുന്നത് ദഹാനിയിൽ പ്രാർത്ഥിക്കുന്ന മാളിക മുറിയുടെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക എന്താ ഇവൻ ആരോടാ അവൻ എല്ലാ ദിവസവും മാളികയുടെ മാതിൽ തുറന്ന് പ്രാർത്ഥിക്കുന്നത് ആർക്കറിയാം ഞാൻ ചോദിക്കട്ടെ നിങ്ങളെയൊക്കെ ഏത് സമയത്ത് വേണോ നിങ്ങൾ ആളുകൾക്ക് വിളിക്കരുതോ ഇല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സമയം പ്രത്യേകിച്ച് ഉണ്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ ആ ദിവസം പത്ത് പ്രാവശ്യം കഴിഞ്ഞാൽ ആളുകൾ വിളിക്കത്തില്ല ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഇസ്രായേൽ ദേശത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്ന യഹൂദബാലനായ ധാനിയൽ ബാബിലോണിലെ ആ സ്ഥലത്ത് വന്ന് കല്തായ ദേശത്ത് വന്ന് അവന് കൊടുത്തിരിക്കുന്ന മാളിക മുറുകയിൽ വന്നിട്ട് അവൻ മാളിക മാളികമുദ്രയുടെ വാതിൽ തുറന്നു അവൻ യൂസലേമിനെ നോക്കി പ്രാർത്ഥിച്ചു ഇതെല്ലാ ദിവസവും ആര് കാണും ഏ ഈ പറയുന്ന പ്രധാനാചാര്യന്മാരും പ്രധാന അധികാരികളൊക്കെ കണ്ടിട്ടുണ്ട് ഇന്നേ ദിവസം രാജകൽപ്പന എഴുതിയിട്ട് വന്നിരിക്കുകയാണ് രാജാവിനോട് മാത്രമേ ഇനിയും ആരാധന നടത്താവൂ അങ്ങനെ ഇരിക്കുന്നിട്ട് അവർ വന്നിട്ട് നോക്കുകയാണ് ആരെ ഈ ധാനിയിൽ എന്താണ് ഇന്ന് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം വേദപുസ്തകം പറയുന്നത് ധാനിയയിൽ പതുപോലെ മുറിയുടെ വാതിൽ തുറന്നു ഏരുസലേമിനെ നോക്കി പ്രാർത്ഥിച്ചു വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളായ നമ്മൾ ക്രൈസ്തവരായിരിക്കും നമ്മൾ എങ്ങോട്ടാണ് നോക്കി പ്രാർത്ഥിക്കുന്നത് ഏ കിഴക്കോട്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസറെ ഞാൻ പറയുന്നുള്ളൂ ഇനിയും കർത്താവ് വരുന്നത് നിന്ന് പടിഞ്ഞാർ പടിഞ്ഞാറ് കിഴക്കുന്ന അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അവരുടെ തല കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് ഇനി നീതിശൂരനായ കർത്താവ് വരുമ്പോൾ അവൻ അവനെ കണ്ട് വേണ്ടി നമ്മൾ അതുകൊണ്ടാണ് മാമൂദി സായിലൊക്കെ പിശാചിനെ ഉപേക്ഷിക്കുകയും ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ കിഴക്കോട്ടാണ് കുഞ്ഞിനെ വെക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നീട് ഒറ്റ തത്വമേ ഉള്ളൂ നമ്മുടെ കർത്താവ് ഇനിയും വരുന്നത് വാനമേഘങ്ങളിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വരും മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വരുവോളം മനുഷ്യപുത്രൻ്റെ വരവാകും ഇതിനെക്കുറിച്ചും ഏതൻ്റെ വറദീസ സ്ഥാപിച്ചിരിക്കുന്നത് ഏതൻ്റെ കിഴക്കാണെന്നൊക്കെയുള്ള ബോധ്യമാണ് നമ്മൾ എന്തു ചെയ്യുന്നത് കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കറിയാം മുസ്ലിങ്ങളെ സംബന്ധിച്ച് എങ്ങനാന്ന് ചോദിക്കിയാൽ അവർ മെക്കായിലേക്ക് നോക്കിയാ പ്രാർത്ഥിക്കുന്നത് അല്ലേ അതോന്ന് ചോദിച്ചാൽ അവർ കിഴക്കെന്നല്ല എവിടെയാണോ മെക്ക നിൽക്കുന്നത് ആ സ്ഥലത്തേക്കാണ് അവർ അവരുടെ മോസ്കുകളെല്ലാം വെക്കുന്നത് അവിടെയാണ് ആദ്യമായി നമ്മൾ മുഹമ്മദ് നബിക്കുണ്ടായ ദർശനവും വളർച്ചയും എന്നൊക്കെയാണ് ചരിത്രം എന്നാൽ മൂന്നാമത് യഹൂദന്മാരെ സംബന്ധിച്ച് അവർ അവരെവിടോട്ടാണ് നിന്ന് പ്രാർത്ഥിക്കുന്നു ചോദിച്ചാൽ എറുസലേമിനെ നോക്കിയാൽ അതുകൊണ്ടാണ് പറയുന്നത് കാരണം ആദ്യത്തെ ടെമ്പിൾ സോളമൻ നിർമ്മിച്ചത് എവിടാ മൗണ്ട് അതെ അവിടെയാണ് ആ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്ന എറുസലേമിലാകിയാൽ എറുസലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന പതിവാണ് ആരുടേത് ആരുടേത് യഹൂദൻ അതുകൊണ്ട് എല്ലാവർക്കും അവരുടേതായ ചില അറിവുണ്ട് നമ്മളുടെ ഇടയിലുള്ള ചില പക്ഷങ്ങൾക്കൊന്നും അറിയത്തില്ല എങ്ങോട്ടാണ് നോക്കി പ്രാർത്ഥിക്കേണ്ടതെന്ന് അതുകൊണ്ട് അവർ പറയും കിഴക്കോട്ടും പഠിഞ്ഞ എല്ലാം ദൈവത്തിൻ്റെ സ്ഥലമാണ് പക്ഷേ ഒരു എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വേണ്ടായോ നിങ്ങളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്നാൽ വല്ല ഗുണമുണ്ടോ ഒരു സ്ഥലത്തോട്ട് നോക്കി പ്രാർത്ഥിക്കാനുള്ള അതിൻ്റേതായ ഒരു ഭംഗി അതിനകത്തുണ്ട് എങ്കിലും വേദശാസ്ത്രപരമായി ക്രൈസ്തവർ കർത്താവിൻ്റെ വരവിനെ ദർശിച്ചുകൊണ്ട് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നു യഹൂദന്മാർ അവർ നിർമ്മിച്ചിരിക്കുന്ന ആദ്യ ദേവാലയം ആ നോക്കി അവിടോട്ട് അവരുടെ ശ്രദ്ധ യഹൂദ ബാലനാണ് ആര് ധാനിയേൽ അതുകൊണ്ട് ധാനിയൽ എന്തു പ്രാർത്ഥിച്ചു എറുസലേമിനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥനകൾ തുടർന്നു ഇതാര് കണ്ടു ഈ പറയുന്ന ദേശാദികൾ നോക്കിയിരിക്കുകയാണ് അവൻ ഇന്ന് രാജാവിനോട് പ്രാർത്ഥിക്കുമോ അവൻ വിളിക്കുന്ന സത്യദൈവത്തോട് പ്രാർത്ഥിക്കുമോ എന്നറിയാൻ വേണ്ടിയ അവരങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നത് പക്ഷെ എങ്ങോട്ട് അവൻ പ്രാർത്ഥിച്ചത് സത്യദൈവത്തിലേക്ക് നിങ്ങൾക്കൊരു കാര്യം അറിയാം യഹൂദാലനായ ദാനിയലിനെ മറ്റൊന്നും കൊണ്ട് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെന്തുകൊണ്ടാണ് പിടിച്ചത് ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ കുറവ് കണ്ടുപിടിച്ച് അവനെ ശിക്ഷിക്കുവാൻ വേണ്ടി അവർ ചിന്തിച്ചു നിങ്ങൾ വേദപുസുഖം പഠിച്ചാൽ അറിയാം ബാക്കി ഒന്നിലും കുറവില്ലാത്തവൻ ദൈവത്തിൻ്റെ പേരിൽ അവനെ ശിക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിൽ ും നമ്മുടെയൊക്കെ ജീവിതത്തെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ദൈവം പറയും നമ്മൾ ഉണ്ടാക്കിയ നൂറ് പ്രശ്നമില്ല അതിൻ്റെ എല്ലാം എന്നിട്ട് പറയും ദൈവമേ ഇതെല്ലാം തീർക്കണമെന്ന് പറയുമ്പോൾ ദൈവം പറയും ഞാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളല്ല നീ ഉണ്ടാക്കിയ പ്രശ്നമാകിയാൽ നീ തന്നെ അത് ദാനിയലിൻ്റെ പ്രശ്നം അവൻ്റെതല്ല ആരുടേതാ ദൈവവുമായുള്ള അവൻ്റെ ഉടമ്പടിയുടെ പ്രശ്നമാണ് അതിൻ്റെ ഉത്തരവാദിത്വം ആരുടേതാ ആരുടേതാ ദൈവത്തിൻ്റെതാ അതുകൊണ്ടാണ് ദൈവം ജീവിതത്തിൽ ഇടപെട്ടത് നമ്മുടെ ജീവിതത്തിലൊക്കെ നിരവധി പ്രശ്നങ്ങളില്ലേ ഇതിൻ്റെയൊക്കെ ഉത്തരം ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കും ദൈവം പറയും മക്കളെ എത്ര വിശ്വസ്തത ദൈവത്തോടുണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയ നിരവധി പ്രശ്നങ്ങൾക്ക് ഉത്തരം എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ ചെയ്യില്ല എന്നുള്ളതല്ല പക്ഷെ അത് ആദ്യം പരിഹരിക്കേണ്ടത് നീയ ഇപ്പം നമുക്കറിയാം കനികമറിയാം ഗർഭവതിയായി ദൈവത്താലാണ് ചെയ്തതുകൊണ്ട് ദൈവം പറഞ്ഞ എന്താ എന്താ പറഞ്ഞത് പരിശുദ്ധാൽമാവ് വരും അവൻ അതിൻ്റെ കാര്യം നോക്കിക്കൊള്ളു നീ പ്രത്യേകിച്ച് പേടിക്കണ്ട ദൈവം നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ തന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാ ഇല്ലേ ബാബുലൂണിൽ പിടിച്ചുകൊണ്ട് വന്ന ബാലനായ ഈ ധാനിയേലിന്റെ മേൽ കുറവുകൾ ചുമത്തുന്നതും അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാകിയാൽ അതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുത്തു ദൈവം ഏറ്റെടുത്തു കൊണ്ട് നിങ്ങൾ ഓർക്കണം നിങ്ങൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടേതാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുടേത് പക്ഷെ മറിച്ച് ദൈവവുമായുള്ള വലിയ ബന്ധത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ ഇത് നിങ്ങൾ മറന്നു പോകരുത് അണ്ട് ആ ഒരു ആത്മീക അറിവാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവിടെ പറയുകയാണ് അവരെല്ലാവരും പ്രാർത്ഥിച്ചു കിഴക്കോട്ട് അവിടെ എറുസലേമിന്റെ തുറന്ന് യഹോവയായ ദൈവത്തോട് ആര് പ്രാർത്ഥിച്ചു ദാനിയേല് പ്രാർത്ഥിക്കുക ഒരു കാര്യം ഇവിടെ നമ്മളെ പഠിപ്പിച്ചു പ്രശ്നങ്ങളിൽ തളരാതെ അതിനെ നേരിടുവാനുള്ള ശക്തി എന്തിനുണ്ടെന്ന പ്രാർത്ഥനക്കുണ്ട് നമ്മളൊക്കെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന എപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കും പക്ഷേ ദാനിയേൽ പഠിപ്പിച്ചു പ്രശ്നങ്ങളിൽ നീ തളരരുത് നീ സത്യദായ്മോ ആ ആരാധിക്കുന്നതെങ്കിൽ നീ പ്രാർത്ഥനാപൂർവം ദൈവസന്നദ്ധിയിൽ ഇരുന്നാൽ അവൻ നിശ്ചയമായും നിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകും അതുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നില്ലേ ഉത്തരമുണ്ട് അവിടെയാണ് പറയുന്നത് നീ തളരരുത് നിനക്ക് ഉത്തരമുണ്ട് താൻ വിശ്വസിക്കുന്ന ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ആര് വിശ്വസിച്ചു ധാനിയേൽ വിശ്വസിച്ചു എന്നത് മറന്നു പോകരുത് വേദപുസ്സകം പറയുന്നത് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെയാണ് വേദപുസ്സവത്തിൽ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ ഞാൻ ചിലപ്പോൾ ഒരു പ്രാവശ്യം ഇവിടുത്തെ ഒരു പ്രഭാഷണത്തിൽ അത് ഉൾപ്പെടുത്തിയായിരുന്നു ആദ്യ സമയത്ത് ഇസ്രായേലിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് ഇല്ലേ രാജാക്കന്മാരുടെ പുസ്തകവും അഞ്ചാം അധ്യായത്തിൽ നയമാൻ്റെ ഒരു കഥയുണ്ട് ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നു അവൾ ഇസ്രായേലിൽ പഠിച്ച പ്രാർത്ഥനയെല്ലാം എവിടെ ചൊല്ലി അവളെ പിടിച്ചു നരാം ആരാം ദേശത്ത് വന്നപ്പോൾ അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ഏത് ഭവനങ്ങളിലേക്ക് കൊണ്ടുപോയാലും എവിടെ ജീവിച്ചാലും അവിടെ ആ പ്രാർത്ഥനയുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകരുത് ദാനിയിൽ എന്ത് ചെയ്തു ബാലന ദാനിഹൂതായിൽ പഠിച്ച പ്രാർത്ഥന എവിടെ നടത്തി ഒരു കാര്യം ഉറപ്പായി നിങ്ങൾ പഠിച്ച പ്രാർത്ഥന എവിടെ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കൂ അത് നിങ്ങളുടെ വീട്ടിലായിരിക്കണമെന്നില്ല നിങ്ങൾ ദുഃഖിക്കുന്ന സ്ഥലത്തായിരിക്കണമെന്നില്ല ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ അർപ്പിച്ചാൽ നിശ്ചയമായി ആ പ്രാർത്ഥന ദൈവം നമ്മൾ പറയും എൻ്റെ ച എൻ്റെ വീട്ടിൽ ഇപ്പോഴത്തെ സൗകര്യമൊക്കെ മോശമാണ് അപ്പം പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല പഠിച്ച പ്രാർത്ഥന എവിടെ ചൊല്ലിയാലും ദൈവം അവൻ ഏറുസിലേമിൽ പ്രാർത്ഥിച്ചിരുന്നവനാണ് യഹൂദാലനാണ് ഇന്ന് അവൻ്റെ പ്രാർത്ഥന എവിടെയാ എവിടെയാ ഈ കൽതായ ദേശത്ത് വന്ന് ദാരിവേഷ് രാജാവ് വരുമ്പോഴും ആ സ്ഥലത്തും അവൻ പഠിച്ചിട്ടുള്ള പ്രാർത്ഥന അവൻ നിവർത്തിച്ചു തന്നു അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഒരു അപേക്ഷയുള്ളൂ നിങ്ങൾ പ്രാർത്ഥനകൾ പഠിക്കണം ചില തലമുറകൾ നമ്മളോട് പറയും നമ്മുടെ പിതാക്കന്മാരെ എഴുതിയ പ്രാർത്ഥനയൊക്കെ എന്തോ ചൊല്ലാനാ ഞാൻ പറയുന്ന ആ പ്രാർത്ഥന നീ പഠിക്കണം നിശ്ചയമായും നിന്റെ സന്നിധിയിൽ ഉരുവിടണം മൂന്ന് നേരം പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് യഹൂദാലന്മാരുടെ ചരിത്രമാണ് അതു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ സമൂഹത്തിന് പോലും പ്രശ്നമായില്ലേ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ നന്നായി പ്രാർത്ഥിക്കുമ്പോൾ ആ ഭവനത്തിനുണ്ടാകുന്ന വെളിച്ചം വേറെയാണ് ഇവിടെ എന്തായാലും യഹൂദ ബാലനായ ദാനിയൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ യഹോവയായ ദൈവം അവനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള കാരണം അവൻ സത്യദൈവത്തെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവനു വേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ ഉണ്ട് എന്ന് ആര് പറഞ്ഞു ദൈവം പറഞ്ഞു അതുകൊണ്ട് ദൈവം അവനു വേണ്ടി പ്രവർത്തിക്കുവാൻ യഹോവയെ രുചിച്ചറിഞ്ഞവനാണ് ആര് ധാനിയേൽ യഹോവയെ അനുഭവിച്ചറിഞ്ഞവനാണ് ആര് ധാനിയേൽ കൊണ്ട് ഓർത്തണം നിങ്ങൾ എന്നും പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് അറിയോ ആ രുചി അറിയണം ആ അനുഭവം അറിയണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്താ പ്രാർത്ഥന അറിയാവോ എന്താ നിങ്ങൾക്ക് ദൈവവുമായുള്ള ബന്ധത്തിന്റെ രുചി അറിയില്ല നിങ്ങൾക്ക് ദൈവവുമായുള്ള ബന്ധത്തിന്റെ അനുഭവം അറിയില്ല നിങ്ങൾക്ക് ദൈവവുമായുള്ള ബന്ധത്തിന്റെ രുചിയും ദൈവവുമായുള്ള ബന്ധത്തിന്റെ അനുഭവം അറിഞ്ഞാൽ എന്തുണ്ട് നമ്മൾ നിശ്ചയമായും പ്രാർത്ഥിച്ചിരിക്കും നിശ്ചയമായി ഉപവസിച്ചിരിക്കും ഉണ്ട് ഓർക്കുക അല്ലെങ്കിൽ ദാനിയേലിൻ്റെ പുസ്തകം നമ്മളോട് പറയുന്നു മൂന്ന് പ്രാവശ്യവും ദാനിയേൽ പ്രാർത്ഥിച്ചു യഹൂദ ബാലനാണ് യഹൂദദേശത്ത് എന്തു പഠിച്ചുവോ അതേ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ആവർത്തിച്ചു എന്ന് വേദപുസ്തകം പറയുന്നൊരു കാര്യം എന്താണെന്നറിയാവോ രാജാവ് വളരെ സ്നേഹിച്ച ദാനിയേലിനെ ഈ നൂറ്റി ഇരുപത് പേരും ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു നീ സ്നേഹിക്കുന്നവനൊക്കെ ആയിരിക്കാം പക്ഷേ നീ ഒരു കൽപ്പന പുറപ്പെടുവിച്ചില്ലേ മുപ്പത് ദിവസത്തേക്ക് നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അപേക്ഷിക്കാവൂ പക്ഷേ ആ യഹൂദാലനായ ദാനിയേൽ അവന്റെ സത്യദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് അവനെ പിടിക്കണം സിംഹങ്ങളുടെ കുഴിയിൽ ഇടണം ദാരിവേഷ് രാജാവ് ഏറ്റവും ദുഃഖിച്ചു നിങ്ങളൊന്നോർത്തേ ഒരു മേധ്യനായ രാജാവാണ് ദാരിവേഷ് പക്ഷേ ദാനിയേലിന്റെ ജീവിതത്തിന്റെ സത്യസന്ധത വിശുദ്ധി ആത്മീകത അത് കണ്ടിട്ട് ദാനിയേലിന്റെ കഴിവിൻ്റെ കാരണം ദാനിയേൽ എപ്പോഴും പറയും എന്റെ ബുദ്ധിയും ഞാനും യഹൂതപാലനായതുകൊണ്ടല്ല ഞാൻ എൻ്റെ സത്യദൈവത്തെ വിളിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഇത് ആർക്കറിയാം ദാരിവേഷൻ അറിയാം അതുകൊണ്ട് ദാരിവേഷി വ്യസിനിച്ചു ഒത്തിരി കരഞ്ഞു എന്തിനാ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു താൻ ഏറ്റവും സ്നേഹിക്കുന്ന ദാനിയേൽ സിംഹ കുഴിയിലേക്ക് പോകുന്നുവെന്നറിഞ്ഞപ്പോൾ രാജാവ് വളരെ ദുഃഖിച്ചു ഇതൊന്നും ലോകത്ത് നടക്ക സ്വന്തം അപ്പന്മാരും അമ്മമാരും ഒന്നും ദുഃഖിക്കത്തില്ല അത്രമാത്രം അഗാധമായ സ്നേഹം ദാരിവേഷ രാജാവിൻ ആരോടുണ്ടായി ഉണ്ടായി കാരണം അവൻ ദൈവത്തിൻ്റെ അവിടെയാണ് രാജാവ് പറയുന്നത് അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനാണ് അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനാണ് അതുകൊണ്ട് രാജാവ് ദാനിയയിൽ വന്ന് അവർ തമ്മിൽ സംസാരിച്ചു കാണും വേദപുസ്തകത്തിൽ അത് ദാനിയൽ എഴുതിയിട്ടില്ല ദാനിയയിൽ രാജാവിനോട് രാജാവ് പറഞ്ഞു ഞാൻ എന്തു ചെയ്യും മകനെ അവരെന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കൽപ്പന പുറപ്പെടുവിച്ചു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ സത്യദൈവത്തെ വിളിക്കുമ്പോൾ അവർ വന്ന് എന്നോട് പറഞ്ഞ് അവർ എന്നു മുമ്പാകെ എഴുതിയ കൽപ്പന നിന്റെ മേൽ ആരോപിക്കുമെന്ന് പക്ഷേ ഇന്ന് ആരോപിച്ചു ബദാനിയിൽ പറഞ്ഞു രാജാവ് നീ ഭയപ്പെടേണ്ട എന്താണോ എഴുതിയിരിക്കുന്നത് എൻ്റെ ജീവനുള്ള ദൈവത്തിന് അതിൻ്റെ മേൽ പ്രവർത്തിക്കുവാൻ ശക്തിയുണ്ട് അതുകൊണ്ട് രാജാവ് പേടിക്കണ്ട രാജാവും ഞാനും എല്ലാം ഒരേ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക അവർ രാജാവിന്റെ വിശ്വാസം നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷിക്കും നിങ്ങളൊന്ന് ഓർത്തേ ഒരു മേധ്യനായി ദാരിവേഷ് രാജാവ് പറയുകയാണ് നീടവിടാതെ പ്രാർത്ഥിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരിൽ നിന്ന് പഠിച്ചതാ ദാനിയിൽ എന്ന് പറയുന്ന യഹൂത ബാലന്റെ വാക്കുകളിലൂടെ ദാരിവേഷ് രാജാവ് ജീവിതത്തിൽ മാറ്റപ്പെട്ടിട്ട് പറയുകയാണ് നീ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും അതായത് ശ്രദ്ധിച്ചാൽ അറിയാം ദാരിവേഷരാജാവ് വേദപുസ്തകം പറയുന്നത് അന്ന് ഉപവസിച്ചു അന്ന് രാത്രിയിൽ ദാരി ദാരിവേഷരാജാവ് ഒന്നും കഴിച്ചില്ല രണ്ടാമത് ഉപവാസത്തെക്കുറിച്ച് കുറിച്ച് വേദവുസ്വം പറയുകയാണ് അവൻ്റെ ജീവിതത്തിൽ എന്നും കൊണ്ടുവരുന്ന സുഖ സൗകര്യങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭാര്യയോടുള്ള ബന്ധം വെപ്പാട്ടികളോടുള്ള ബന്ധം എല്ലാം ആരുപേക്ഷിച്ചു അതുകൊണ്ട് ഉപവാസം എന്താണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് ആദ്യം ഒത്തിരി പേര് നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു മേധ്യനായ രാജാവ് നടത്തിയ ഉപവാസമാണ് വേദോത്സവത്തിലുള്ളത് എന്താ അവൻ അന്ന് രാത്രിയിൽ ഒന്നും അതായത് ദാനിയേലിന് സിംഹക്കുഴിയിൽ ഇട്ടു അതായത് അവനോട് അവൻ പറഞ്ഞ കൽപ്പനയനുസരിച്ച് ഇടുമ്പോൾ അന്ന് രാത്രിയിൽ ദാരിവേഷ രാജാവ് ചിന്തിക്കുന്നു ഞാൻ ദാനിയലിനെ പോലെ ഒരു നേരം ഒന്നും കഴിക്കാതിരിക്കും ദാനിയൽ ജീവിതത്തിൽ പഠിപ്പിച്ച കാര്യം ശാഖപദാർത്ഥങ്ങൾ കൊണ്ട് ഉപവസിക്കുന്നവനാണ് അവൻ അവനെ പോലെ ഞാൻ ഉപവസിക്കുന്നു ദാനിയിൽ സിംഹക്കുഴിയിലിട്ടപ്പോൾ ദാരിവേഷ് രാജാവും ഉപവസിച്ചു രണ്ടാമത് ഉപവാസത്തിന് അദ്ദേഹം രണ്ടാമതൊരർത്ഥം കൊടുത്തു എന്താണെന്നറിയാമോ എല്ലാ സുഖങ്ങളും വെടിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മറ്റ് സുഖങ്ങളൊന്നും ആ ഉപവസിക്കുമ്പോൾ വേണ്ട എന്ന് വല്ല മനസ്സിലാക്കിയെടുത്താൽ മതി മറ്റു സുഖങ്ങളൊന്നും വേണ്ട എന്ന് ഭക്ഷണം മാത്രമല്ല എല്ലാ സൗകര്യങ്ങളും അത് വസ്ത്രങ്ങളോടുള്ള താല്പര്യമാകാം മറ്റു രീതിയിലുള്ള താല്പര്യങ്ങളും ആയിക്കൊള്ളട്ടെ ഈ സുഖ സൗകര്യങ്ങളെല്ലാം ആരുമാറിഞ്ഞു ആർക്കു വേണ്ടി ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദാനിയേലിനോട് കൂടി ഉപവസിച്ച ആളാണ് ആര് ദാരിവേഷ്യ രാജാവ് അന്ന് രാത്രിയിൽ അദ്ദേഹം ഉപവസിച്ചു ഭക്ഷണം കഴിച്ചില്ല അതുപോലെ തന്നെ എല്ലാ സുഖങ്ങളും മാറ്റിവെച്ചു അന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു സിംഹക്കുഴിയിൽ വീണ ദാനിയൽ ഒന്നും കഴിച്ചില്ല കഴിച്ചോ ദാനിയേൽ ഉപവസിച്ചു ദാനിയൽ ഉപവസിക്കുന്നു കണ്ടപ്പോൾ മറ്റാരോട് ഉപവസിച്ചു ആരാ ഏ സത്യത്തിലേ ദാനിയേലിനെ നാളെ സിംഹക്കുഴിയിൽ ഇടുവെന്ന് പറഞ്ഞപ്പോൾ മുതൽ ആരുപസിക്കുക ദാനിയൽ അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത് ദാനിയേലിനോട് ചേർന്ന് സിംഹങ്ങൾ ഉപവസിച്ചു മൂന്ന് പേര് ഒരേപോലെ ഉപവസിച്ചു ആരൊക്കെയാ ദാനി വേഷരാജാവ് ഉപവസിച്ചു ദാനിയൽ സിംഹ ഉപവസിച്ചു പിന്നെ ആരോട് ഉപവസിച്ചു ഏ സിംഹങ്ങളും നമ്മുടെയൊക്കെ വീട്ടിലെ വീട്ടിൽ എല്ലാരോടൊന്ന് ഉപവസിച്ച എല്ലാ പ്രശ്നവും തീരും പക്ഷെ ഒരെണ്ണം നേരെയാവുമ്പോൾ മറ്റേത് പറയോ ഇതൊക്കെ എടുത്തിട്ട് എന്നാ കാര്യം ഇവിടെ എന്താ പറയുന്നത് ദാരിവേഷ് ഉപവസിച്ചു ഉപവസിച്ചു ആരാ സിംഹങ്ങളും ഉപവസിച്ചു ഇല്ലേ സിംഹത്തിന്റെ ഗുഹയിലേക്കിട്ടു ആരും തന്നെ ആരെ കഴിച്ചില്ല എന്റെ അർത്ഥം വന്ന അവരും ഉപവസിച്ചെന്നല്ലേ മൂന്ന് പേർ ഉപവസിച്ചു ആരാണെന്ന് തെളിയിക്കാൻ എന്തിനാ ദാനിയൽ ഉപവസിച്ചത് ദാനിയൽ ഉപവസിച്ചതും സിംഹക്കുരിൽ വീണതും ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഓർക്കുക അതുകൊണ്ട് ദാരിവീശ രാജാവും ചിന്തിച്ചു അവൻ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് അവനെതിരെ ആലോചന ചെയ്യുന്നവർ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ ആരും ആരെങ്കിലും നിങ്ങൾക്കെതിരെ വരുമ്പോൾ അവരെ ഉപദ്രവിക്കരുത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് തെളിയിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്നോ മനസ്സിലാക്കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അതിന് പകരം അവൾ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് അവൻ എൻ്റെ വീട്ടിൽ ആ ശല്യം ചെയ്യുന്നുണ്ട് ഇതങ്ങ് വിട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ധാരിവേശ രാജാവും ധാരിയയിലും സിംഹങ്ങൾ ഉപൂസിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു നിങ്ങളുടെയൊക്കെ ഭാവനങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു വിശുദ്ധീകരണമാണ് ഞാൻ പറഞ്ഞത് ഒരു വിശുദ്ധീകരണം അത് നിങ്ങൾ എല്ലാവരും ചേർന്ന് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം ആരാണെന്ന് തെളിയിക്കപ്പെടും അപ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ തീരും അവിടെ ദുഃഖ അപ്പോൾ അതിരാവിലെ ദുഃഖ ശബ്ദത്തോടുകൂടി ഈ ഉപവാസമൊക്കെ കഴിഞ്ഞാരേഷ് അതിരാവിലെ ദുഃഖ ശബ്ദത്തോടു കൂടി ദാരിവേശ രാജാവ് വന്ന് സിംഹത്തിന്റെ കുഴിയിൽ ഗുഹയുടെ അടുക്കിൽ വന്ന് വിളിച്ചു ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ നീ ജീവനോടിരിക്കുന്നുവോ മക്കളെ നമുക്കാർക്കും നമ്മളും പറയുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ ജീവന അല്ലെ നമ്മുടെ യേശു കർത്താവായുടെ ശരീര രക്തങ്ങളാകുന്ന തീക്കട്ട സർവ്വലോക എല്ലാവർക്കും വേണ്ടി ഈ ജീവനുള്ള ശരീരം നൽകുന്നു എന്നാ നമ്മുടെ ഇതാരാ പറഞ്ഞ ദരിവേശ രാജാവ് പറയുകയാണ് ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ആരാ അവനെപ്പോൾ നീ പ്രാർത്ഥിച്ചാലും കേൾക്കും അതുകൊണ്ടാണ് ബാക്കി ആരെക്കുറിച്ചും കുറിച്ചും ജീവനുള്ളതെന്ന് വിളിക്കാൻ പറ്റുമോ നമ്മളെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകും ദാരിവേഷ രാജാവ് പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയലാണ് കാരണം നീ എപ്പോൾ വിളിച്ചാലും നിന്റെ ദൈവം നിന്റെ ദൈവം കേൾക്കും അതുകൊണ്ട് നിന്റെ ദൈവം ജീവനുള്ളവനാണ് നമുക്ക് എല്ലാവരും അറിവുണ്ടോ മക്കളെ എൻ്റെ ദൈവം ജീവനുള്ളവനാണ് ഇത് വിശ്വസിക്കാൻ കഴിയുമോ സാധിക്കണം എൻ്റെ ദൈവം ജീവനുള്ളവനാണ് ഈ മഹത്തായ വിശ്വാസം നമുക്കുണ്ടാകണം അതുകൊണ്ട് ദാരിവേശ രാജാവ് പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ കാരണം നീ എപ്പോഴെങ്കിലും വിളിച്ചാൽ അവൻ കേൾക്കും ഇന്ദും ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൻ ജീവനുള്ളവനാണ് സിംഹങ്ങളും പ്രാർത്ഥിച്ചു അവിടെയാണ് ദൈവത്തിൻ്റെ വലിയ അനുഭവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ ദാസരായ ദാനിയേൽ എന്ന് വിളിച്ചപ്പോൾ ദാനിയേൽ കുഴിയിൽ നിന്ന് വിളി കേട്ടു ഞാൻ ജീവനോടിരിക്കുന്നു അവിടെ ദാനിയേൽ ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞ വാക്കാണ് ദാനിയിൽ പറയുകയാണ് ദൈവസന്നിധിയിലും നിന്റെ സന്നിധിയിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ദൈവസന്നിധിയിൽ ഒന്നും ചെയ്തിട്ടില്ല നിന്റെ സന്നിധിയിൽ ഒന്നും ചെയ്തിട്ടില്ല ഈ ഉത്തമമായ വിചാരമാണ് നമ്മുടെ ആത്മീക വളർച്ച ഞാൻ ദൈവസന്നിധിയിലും നിന്റെ സന്നിധിയിലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആ കുഴിക്കുള്ളിൽ കിടന്നുകൊണ്ട് ഗുഹയ്ക്കുള്ളിൽ കിടന്നുകൊണ്ട് ആ പിറ്റിനുള്ളിൽ കിടന്നുകൊണ്ട് ദാനിയയിൽ പറയുകയാണ് ദാരിവേഷ് രാജാവേ ജീവനുള്ള ദൈവമാണ് എൻ്റെത് എന്നെ മരണത്തിന് അവൻ വിട്ടുകൊടുത്തില്ല പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ ദൈവത്തോട് ദൈവസന്നിധിയിലും നിന്റെ സന്നിധിയിലും ഞാൻ കുറ്റമില്ലാത്തവനാണ് നമുക്കെല്ലോം പറയാൻ പറ്റുമോ മക്കളെ ദൈവസന്നിധിയിൽ പലതും ദൈവസന്നിധിയിൽ നിങ്ങൾ അപേക്ഷിക്കുന്നില്ലേ ഞാനും അപേക്ഷിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പറയാൻ കഴിയാത്തൊരു വാക്കാണ് ദൈവമേ നിൻ്റെ സന്നിധിയിലും ഈ സമൂഹത്തിൻ്റെ സന്നിധിയിലും ഞാൻ കുറ്റമില്ലാത്തവനാണെന്ന് പറയുവാൻ ധാനിയലിനെ പോലെ നമുക്ക് എളുപ്പമല്ല സാധിക്കണം ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ദൈവസന്നിധിയിലും നിന്റെ സന്നിധിയിലും കുറ്റമില്ലാത്തവനായി ജീവിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവബന്ധം ഇങ്ങനെ രൂപപ്പെടണമെന്നാണ് പറയുന്നത് ഒന്നാൽ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ദൈവം തൻ്റെ മക്കളെ ശ്രേഷ്ഠരാക്കാൻ വേണ്ടി പ്രതിസന്ധികൾ നൽകും എവിടാ ഇസ്രായേൽ ദേശത്ത് യഹൂദദേശത്ത് ജീവിച്ച ദാനിയലിനെ പ്രതിസന്ധികൾ കൊടുത്തുകൊണ്ട് ബാബിലോണി ദേശത്ത് വന്നു എന്തിനാണെന്നറിയാവോ ഒരു സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ജീവിതത്തേക്ക് ദൈവം പ്രശ്നം തരുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ തരുന്നു സത്യമാണ് പക്ഷേ ദൈവത്തിനൊരു ഉത്തരമുണ്ട് നിന്റെ ജീവിതത്തിലൂടെ നീ വിശ്വസിക്കുന്ന ദൈവത്തെ ലോകത്തിൽ അറിയിക്കണം അതുകൊണ്ട് ദാനിയേലിന് പ്രതിസന്ധികൾ കൊടുത്തത് എന്തിനു വേണ്ടിയാ അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ അവൻ ചെല്ലുന്ന ദേശത്ത് എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ദാനിയേലിന് എന്ത് ചെയ്തത് പ്രതിസന്ധികളിലൂടെ കൊണ്ട് അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രതിസന്ധികൾ വെള്ളുമ്പോൾ തളരരുത് ദൈവത്തിൻ്റെ ഉദ്ദേശം ആ പ്രതിസന്ധികൾക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതല്ല ആ പ്രതിസന്ധികൾക്ക് ദൈവം ഉത്തരം നൽകിയിട്ട് നിങ്ങളെ വഴി നടത്തുന്ന ദൈവമാരാണെന്ന് ലോകത്തിലൂടെ നിങ്ങളോട് വിളിച്ചു പറയാൻ വേണ്ടിയാണ് ലോകത്തോടെ നിങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് പ്രതിസന്ധികൾ തരുന്നത് ദൈവം നമ്മുടെ മക്കളെ ശ്രേഷ്ഠരാക്കാൻ വേണ്ടി യഹൂദാ ദേശത്ത് വളർന്ന ദാനിയിലെടുത്തുകൊണ്ട് കൽതായ ദേശത്തൊക്കെ ബാബുലോണിയിൽ കൊണ്ടുവന്നു പക്ഷെ എന്ത് ചെയ്തു പ്രതിസന്ധികളിൽ അവൻ തളർന്നില്ല അവൻ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും ജീവിതത്തെ വിജയിച്ചു കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ മിനിസ്ട്രിയാണ് ദൈവത്തിൻ്റെ അപ്പോസ് വലിയ ദൗത്യമാണിത് നമ്മുടേത് ഉത്തരവാദിത്വവും പ്രശ്നങ്ങൾക്കിടയിലൂടെ ദൈവം തന്നിട്ട് നമ്മളെ ദൈവീകരായി ഉയർത്തുകയാണ് അതുകൊണ്ട് ചോദ്യങ്ങൾ രണ്ടു മൂന്നെണ്ണമാണ് നിന്റെ പ്രതിസന്ധികളിൽ നിനക്കൊരു ദാനീയലാകാൻ കഴിയുമോ നിന്റെ പ്രശ്നങ്ങളിൽ നിനക്കൊരു ദാനീയലാകാൻ കഴിയുമോ ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഞാൻ പ്രതിസന്ധികളിൽ ദാരിവേഷ് രാജാവിൻ്റെ ജീവിതത്തെ പോലും മാറ്റിമറിക്കുവാൻ ദാനിയലിൽ കഴിഞ്ഞു ഉണ്ട് പ്രതിസന്ധികളിൽ നിനക്കൊരു ദാനിയലാകാൻ കഴിയുമോ നീ വിശ്വസിക്കുന്ന ദൈവം നിനക്ക് ജീവനുള്ളതായി അനുഭവപ്പെടുന്നുണ്ടോ ദാനിയൽ വിശ്വസിക്കുന്ന ദൈവം ദാനിയൽ ജീവനുള്ളതായി തോന്നി ദാനിവേശ രാജാവിന് ജീവനുള്ളതായി തോന്നിയെങ്കിൽ നാം വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ സമൂഹത്തിന് ജീവനുള്ളതായി തോന്നുമോ ദാനുയിൽ എൻ്റെ വിശ്വാസത്തിൽ രാജിവേശ രാജാവും ജീവനുള്ള യഹോവയെ തിരിച്ചറിഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലൊക്കെ പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ അതും ഇതും പറയാതെ ഒരുമിച്ച് നിന്ന് ഉപവസിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ എന്താണെന്ന് തിരിച്ചറിയും നിന്റെ ശുശ്രൂഷകളിലൂടെ നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തെ സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് പിടിക്കപ്പെട്ട ദേശത്തും ശ്രേഷ്ഠമായൊരു ജീവിതം കാത്തു സൂക്ഷിക്കുവാൻ ദാനിയേലിന് കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ പിടിക്കപ്പെട്ട ദേശത്താണ് ഇന്ന് ജീവിക്കുന്നതെങ്കിലും പേടിക്കേണ്ട നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് ഇപ്പോൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് ദാനിയൽ പറയുന്നു നീ സത്യദൈവത്തെ കണ്ടുകൊണ്ടാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെങ്കിൽ ജീവിതത്തിൽ നിശ്ചയമായും അതിനൊരു ഉത്തരമുണ്ട് ആ മഹത്തായ ഉത്തരമാണ് ദാനിയൽ നമ്മളോട് സംസാരിക്കുക ഉണ്ട് ദാനിയലിൻ്റെ പുസ്തകം ആറാം അധ്യായം നമ്മളോട് സംസാരിച്ചത് ദൈവവചനത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ആ ഒരു ആത്മീക ബന്ധം വീണുപോയ സ്ഥലത്തും ദാരിവേഷ് രാജാവിന് പോലും ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേല എന്ന് വിളിക്കാൻ കഴിഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിന് ഉത്തരം ദൈവസന്നദ്ധയിൽ ഉണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി നിങ്ങളും ദൈവം തരുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിത്വം ദൈവത്തിന് കനിയുമറിയാമൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ ഉത്തരം കനിയുമറിയാമന് ദൈവം കൊടുത്തു ദാനിയലിന് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ ഉത്തരം ആര് കൊടുത്തു ദൈവം കൊടുത്തു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ദൈവവുമായി ഒന്ന് ബന്ധിപ്പിക്കുക നമ്മുടെ ആത്മീക ജീവിതത്തെ കുറച്ചുകൂടി ഫല പ്രകാശമാക്കി തീർക്കുക ശാഖപദാർത്ഥങ്ങൾ കൊണ്ടും പച്ചവെള്ളം കൊണ്ടും ജീവിച്ച് കാണിച്ച് യഹൂദ ബാലന്മാരായ മൂന്ന് നാല് പേർ ആ കൽതായ ദേശത്തുള്ള ബാബിലോട് ദേശത്തുള്ള എല്ലാ ബാലന്മാരെക്കാൾ സൂര്യ തേജസ്സോടുകൂടി ജീവിച്ചുകൊണ്ട് ഉപവാസത്തിൻ്റെ ആഴമെന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചു ആ ഒരാത്മിക ദർശനം ദൈവത്തിൻ്റെ മക്കൾക്ക് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഇങ്ങനെ വന്ന് സംസാരിക്കുവാൻ ദൈവം തരുന്ന അവകാശത്തെയും പ്രത്യേകിച്ച് പ്രമ്പാച്ചനോടും ഈ എല്ലാ സഹോദരങ്ങളോടുള്ള സ്നേഹം ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രിഗോറിയൻ ടി വിയിലെ സഹോദരങ്ങളോടും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ